Okay, so good evening all. We will start the session. Okay, so good evening all. We'll start the session. Njan parayunnathu കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, എന്നെ കാണുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. വെൽക്കം ടു ഐഫർ യു ജി സി നെറ്റ് വെബിനാർ ഫോക്കസിംഗ് ഓൺ പി ജി സ്റ്റുഡൻസ്. നമ്മൾ ഓൾറെഡി ഒരു യു ജി സി നെറ്റ് എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വെബിനാർ നടത്തുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വെബിനാറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പി ജി സ്റ്റുഡൻസിനെയാണ്. അതായത് എസ്പെഷ്യലി ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന, ആദ്യമായിട്ട് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കലി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഒരുപാട് വെബിനാറുകൾ നമ്മൾ നടത്താറുണ്ട്, ഒരുപാട് മാരത്തോൺസ് നടത്താറുണ്ട് പലതും. നിങ്ങളിൽ ചിലരൊക്കെ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ പലപ്പോഴും പിന്നീട് ഫീഡ്ബാക്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നെറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം, കുറച്ച് ബേസിക് ആയിട്ടുള്ള ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളാണ്, അത്തരത്തിലുള്ള പല കൺഫ്യൂഷൻസും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഓക്കെ, ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പല സെഷനുകളിലും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പലപ്പോഴും ടോപ്പിക്കുകളിലേക്ക് പോകും, ഇന്ത്യൻ ഫാലസി അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക് ഇത്തരത്തിൽ ടോപ്പിക്കുകളിലേക്ക് പല സമയത്തും നമ്മൾ പോവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും മനസ്സിലാവുന്നതിലുള്ള ഒരു കൺഫ്യൂഷൻ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും നിങ്ങളുടെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഓൾറെഡി നെറ്റ് എക്സാം എഴുതുന്ന, നെറ്റ് എക്സാമിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ദ വെബിനാർ. വൺസ് അഗെയിൻ, യു ക്യാൻ ലീവ് ദ വെബിനാർ. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ദിസ് ഈസ് ഫോർ എൻ്റയർലി ഫ്രഷേഴ്സ്, അല്ലെങ്കിൽ അടുത്ത ജൂണിന് വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന, ഫസ്റ്റ് ടൈം ആയിട്ട് എക്സാം എഴുതുന്ന, അല്ലെങ്കിൽ നെറ്റിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെബിനാർ ആണ്. ഇറ്റ്സ് നോട്ട് എൻ ഡീറ്റെയിൽ വെബിനാർ. ഓക്കെ, ഡീറ്റെയിൽ വെബിനാർ എന്ന് പറഞ്ഞാൽ പേപ്പർ വണ്ണിന്റെ ടോപ്പിക്കിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു വെബിനാർ ആയിരിക്കില്ല. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു വെബിനാർ ആയിരിക്കില്ല, അത് ആദ്യം തന്നെ പറയാലോ. ഓക്കെ, വാട്ട് യു ക്യാൻ എക്സ്പെക്ട്, ഓക്കെ, വാട്ട് യു ക്യാൻ എക്സ്പെക്ട് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് പറയുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പൊ നെറ്റുമായി ബന്ധപ്പെട്ട്, നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ സെഷന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ, തീർത്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ QA എന്നുള്ള നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ലാപ്ടോപ്പിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് സ്ക്രീനിലോ നിങ്ങൾക്ക് കാണാൻ പറ്റും QA എന്നുള്ളൊരു സെഷൻ, ഒരു പാട്ട്. ആ ഒരു പാട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ റെസ്പോൺസ് എന്നുള്ളത്, ഓക്കെ, നിങ്ങളെ റെസ്പോൺസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, യു ക്യാൻ ചാറ്റിൽ, ഓക്കെ, ചാറ്റിൽ നിങ്ങളെ റെസ്പോൺസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, ഒന്ന് ചാറ്റിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയോ. ഐ ഹോപ്പ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ചാറ്റിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ചാറ്റിൽ ഒന്ന് പറയാം. ആദ്യമായിട്ട് ഈ എക്സാം എഴുതുന്ന, അതായത് എക്സാമിനെ കുറിച്ച് വലിയ ഐഡിയ അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് മീ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. അതായത് ഞാനാണ് എന്നുള്ളതാണ് മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന, ഓക്കെ, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളൊന്ന്, അതിൻ്റെ എത്രത്തോളം ആളുകളുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യാ, വി ഹാവ് എ ലോട്ട്. യാ, ഒരുപാട് ആളുകളല്ലേ, വെരി ഗുഡ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്.
ഓക്കെ, സോ നമുക്ക് സെഷനിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഐ ഹോപ്പ് ഓക്കെ യു നോ റിഗാർഡിങ് ഓക്കെ, നിങ്ങളെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ ചാറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ, ക്യു ആൻഡ് എയിൽ പറയണ്ട. ചാറ്റിൽ ചാറ്റ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് കരുതുന്നു. ക്യു ആൻഡ് എയിൽ നിങ്ങൾ ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് ഓക്കെ നിങ്ങൾ ക്യു ആൻഡ് എയിൽ പറയേണ്ടത് ഓക്കെ, നിങ്ങൾ ചോദിക്കേണ്ടത് ഓക്കെ. സോ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാൻ വളരെ ബേസിക് ആയിട്ട് നെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻ്റ്, JRFന്റെ ഇമ്പോർട്ടൻ്റ്, കാരണം പലപ്പോഴും പല ആളുകൾക്കും ഇതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കൺഫ്യൂഷനുകളിൽ ഒന്ന്, എന്താണ് നെറ്റ് എക്സാം, എന്താണ് JRF എന്നുള്ളതൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയൊരു മനസ്സിലാവാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് നെറ്റ് എക്സാം, ഇതാണ് JRF എക്സാം എന്നുള്ളതൊക്കെ. അതേസമയം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും ഒരു കൺഫ്യൂഷൻ ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഓക്കെ. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പലരും ഒരു കൺഫ്യൂഷൻ ആയിട്ട് പറയാറുണ്ട്. അതിൻ്റെ റീസണുകളിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട്, കാരണം ഈ ഒരു എക്സാം ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതുന്നുണ്ടാവും, നിങ്ങളെ ഗസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എഴുതുന്നുണ്ടാവും, ബാക്കിയുള്ള ആളുകളൊക്കെ എഴുതുന്നുണ്ടാവും. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ഫ്രം Aifer Education. ഓക്കെ, Aifer നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, UGC നെറ്റിൽ കേരളത്തിലെ തന്നെ ബെസ്റ്റ് റിസൾട്ടുള്ള ഓക്കെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഡിഫറെൻറ്റ് എക്സാമിന് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ, 15 സബ്ജക്റ്റുകളിലും കോച്ചിങ് കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മൈസെൽഫ് അനീസ് പൂർത്തി Aifer-ന്റെ CEO ആണ്, അക്കാഡമിക് ഹെഡ് ആണ്, നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ്. ചെറുതായിട്ട് ഒരു 6 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നെറ്റും അതുപോലെ തന്നെ കൊമേഴ്സിലും അതുപോലെ തന്നെ സൈക്കോളജിയിലെയും ഒരു JRF ഹോൾഡർ കൂടിയാണ് ഓക്കെ, JRF ഹോൾഡർ കൂടിയാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കംപ്ലീറ്റ് നെറ്റ് നേടിയിട്ടുള്ളത് ഓക്കെ, ഞാനൊരു കംപ്ലീറ്റ് നെറ്റ് നേടിയിട്ടുള്ളത്. ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, PG പഠിക്കുമ്പോൾ JRF ലഭിക്കാനുള്ള ഒരു സാധ്യത എന്താണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് പറയുക, JRF ലഭിക്കാനുള്ള സാധ്യത ഒരു 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 പെർസെൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങളൊരു പെർസെൻറ്റേജ് ആയിട്ട് പറയാം, PG പഠിക്കുന്ന സമയത്ത് JRF ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, ദൻ യാ 90%, 99%, 80%, 75%. ഓക്കെ, യാ പല പെർസെൻറ്റേജ് ഉണ്ട് ഓക്കെ, പല പെർസെൻറ്റേജ് ആളുകൾ പറയുന്നുണ്ട് ഓക്കെ, പല പെർസെൻറ്റേജ് നിങ്ങളിൽ പലരും പറയുന്നുണ്ട് ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു. സോ ഇതില് 100%, 99% എന്നൊക്കെ ഉള്ളതുണ്ട്. യാ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് എ ഒരു 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 സ്പെസിഫിക് പെർസെൻറ്റേജ് എന്നുള്ളത് ഓക്കെ, ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാനില്ല ഓക്കെ. ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ്, ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓക്കെ, അത് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യു ക്യാൻ ക്വാളിഫൈ നെറ്റ് ആൻഡ് യു ക്യാൻ ക്വാളിഫൈ JRF. ഞാനത് അത്ര ധൈര്യത്തോടു കൂടി പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അസ് യു നോ ഞാൻ 6 സബ്ജക്റ്റിൽ നെറ്റ് ഉണ്ട്, 2 JRF ഉണ്ട്. ഞാനിത് കംപ്ലീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓക്കെ, ഇത് കംപ്ലീറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിനുശേഷമാണ് ഞാൻ അത് PG കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഓക്കെ, അതിനുശേഷമാണ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ PG കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഓക്കെ, ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. സോ ബേസിക്കലി അതെങ്ങനെയാണ് ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ. ഡോണ്ട് വറി അബൌട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ആസ്പെക്ട്,
അതുകൊണ്ട് നിങ്ങളെ ഡൗട്ടുകൾ ഉണ്ടാവും, ആ ഡൗട്ടുകൾ ഞാൻ അവസാനം തീർക്കട്ടോ, ഡൗട്ടുകൾ അവസാനം തീർക്കുക. കാരണം നമ്മളിങ്ങനെ ഒരു ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ അല്ലെ, ഫ്ലോ ഒരു 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 പങ്കും അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വേണ്ട. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഓക്കെ, ഐ വിൽ ബി ഡിസ്കസിങ് ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരാം. സോ ഫസ്റ്റ് ആസ്പെക്ട് യു ജി സി എൻ ടി എൻ നെറ്റ്, അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ പോകുന്നത് ബേസിക്കലി ഒരു നെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആസ്പെക്ട് എന്നുള്ളത്, ഓക്കെ, നെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്, അതുപോലെ ജെ ആർ എഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഇത് ഒരു കാര്യം എനിക്കറിയാം, ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓക്കെ, പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാനത് പറയാനുള്ള കാരണം, ഓക്കെ, സ്റ്റിൽ ഞാനത് പറയാനുള്ള കാരണം, ഇതറിയാത്ത കുറച്ച് ആളുകളും ഉണ്ട് എന്ന് എനിക്കറിയാം. പല മീറ്റിങ്ങിലും ഞാൻ ഓൾറെഡി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ധാരണയിൽ അങ്ങ് പോവാറാണുള്ളത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് അഡ്വാൻസ്ഡ് കേസ് പറയുന്നുള്ളൂ, ബേസിക്സ് പറയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ നെറ്റിനെ കുറിച്ച് എല്ലാം അറിയുന്ന, ബേസിക്സ് എല്ലാം അറിയുന്ന, ജെ ആർ എഫിനെ കുറിച്ച് അറിയുന്ന, പ്രിപ്പറേഷൻ അറിയുന്ന ആളുകൾക്ക് ഈ ഒരു മീറ്റിംഗ് ലീവ് ചെയ്യാം എന്നുള്ളത്. ഞാൻ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓക്കെ, വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പോട്ടെ, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് നെറ്റ് എന്ന് പറയുമ്പം, ഓക്കെ, നിങ്ങൾക്കറിയാം നെറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ജി സി പ്രകാരമായിട്ട്, ഓക്കെ, യു ജി സിയുടെ ഒരു റൂള് പ്രകാരമായിട്ട് ഇന്ത്യയിൽ, ഓക്കെ, യു ജി സിയുടെ റൂള് പ്രകാരമായിട്ട് ഇന്ത്യയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കറിയാം കോളേജിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യുക, ഓക്കെ, കോളേജിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യുന്ന ഒരു പൊസിഷനാണ്, ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളത്. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ്, ഓക്കെ, നോർമലി ഒരാൾ കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ആ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ട, ഓക്കെ, മിനിമം യോഗ്യതയാണ്, ഓക്കെ, മിനിമം യോഗ്യതയാണ് നെറ്റ് അല്ലെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് അല്ലെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിനാണെങ്കിൽ അതിന് കമ്പൽസറി ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാനാണെങ്കിൽ, നോർമലി ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് അത് കമ്പൽസറി ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ഒരു സെൽഫ് ഫൈനാൻസിങ്ങിലൊക്കെ, ഒരു പെർമനന്റ് അല്ലാത്തൊരു ആസ്പെക്റ്റിലൊക്കെ നെറ്റ് അല്ലാതെയും ക്ലാസ് എടുക്കാൻ പറ്റും. ബട്ട് നമ്മളൊരു പെർമനന്റ് എന്നുള്ളൊരു ആസ്പെക്ട് ആലോചിക്കുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എന്നുള്ളൊരു ആസ്പെക്ട് ആലോചിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വാട്ട് വി കൻ സേ നമ്മുടെ എഡ്യൂക്കേഷൻ അക്കാഡമിക് ലൈഫിൽ കൂടുതലായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമുക്കുള്ളത് കൊണ്ട് നെറ്റ് ഈസ് എ നെസസറി വൺ. ഓക്കെ, അപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നിർബന്ധമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നെറ്റ് എന്നുള്ളത്. ഓക്കെ, നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം നെറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, അതേസമയം നെറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ബേസിക്കലി എന്താണ് നെറ്റ് നേടിയാൽ, നെറ്റും ജെ ആർ എഫും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്കറിയാം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാണ് ജെ ആർ എഫ് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സെയിം എക്സാം ആണ്, ഡിഫറെൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും. ഞാൻ അതിലേക്കൊക്കെ വരാം, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമല്ല. അപ്പോൾ പിന്നെ നെറ്റ് നേടിയാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഒന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ അക്കാഡമിക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, കോളേജ് ടീച്ചർ ആവുക എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് റൂള് പ്രകാരമായിട്ട്, ഓക്കെ, ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് റൂള് പ്രകാരമായിട്ട്, ഓക്കെ, കമ്പൽസറി ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റ് ആണ്, ഒരു സംഭവമാണ് നെറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫസ്റ്റ് തിങ്. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, നെറ്റ് കൊണ്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു പെർമനന്റ് എന്നുള്ള രീതിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പബ്ലിക് സെക്ടറിൽ, ഇപ്പം ഒ എൻ ജി സി, ഓക്കെ, ഓയിൽ ആൻഡ് നാഷണൽ ഗ്യാസ് കമ്മീഷൻ, അല്ലെങ്കിൽ അതുപോലെ ഓയിൽ ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ, അതുപോലെ ഡിഫറെൻറ്റ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകളിലേക്ക് പല സമയത്തും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. നോർമൽ ഓഫീസ് പോസ്റ്റുകളിലേക്കൊക്കെ, ഓക്കെ, നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് പ്രൈവറ്റ് ഓപ്പർച്യൂണിറ്റീസും, പ്രൈവറ്റ് കമ്പനികളും ഒക്കെ നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്താറുണ്ട്.
പിന്നെയുള്ളൊരു ആസ്പെക്റ്റ് ആണ് നോർമലി ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഇന്ന് നമ്മുടെ നാട്ടിൽ പെർമനന്റ് ജോബിനുള്ള സാധ്യത കുറവാണെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് മറ്റുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് നോർമലി സാലറിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 100% എന്ന് ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും ഓക്കെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓക്കെ സാലറിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സാലറിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കേസ് എന്നുള്ളത്. അപ്പൊ ബേസിക്കലി നെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അക്കാഡമിക് ലൈഫിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റിലേക്ക്, മേ ബി നമുക്ക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസിലേക്ക്, അതുപോലെ പ്രൈവറ്റ് എന്റർപ്രൈസിലേക്ക് ബെറ്റർ സാലറി ചാൻസിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ ഒന്നാണ് ബെറ്റർ അക്കാഡമിക് ഗ്രോത്ത്. ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കരിയർ എക്സ്പാൻഷൻ എന്നുള്ളത്. ഓക്കെ, അക്കാഡമിക് എക്സ്പാൻഷൻ എന്നുള്ളത് ലൈഫിൽ ഏതൊരു മൊമെന്റിലും ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ക്വാളിഫൈ ചെയ്താലാണ് നോർമലി നിങ്ങൾക്ക് പി എസ് സിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും ഒക്കെ ചില കോളേജുകളിൽ ഇതുണ്ട്, പക്ഷെ നോർമലി നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് പി എച്ച് ഡി ചെയ്യാൻ സാധിക്കുക. നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് ഫർദർ നമുക്ക് അക്കാഡമിക്കൽ ഗ്രോത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. സോ ബേസിക്കലി ഓവറോൾ നമ്മുടെ അക്കാഡമിക് ഗ്രോത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. സോ ദിസ് ഈസ് നെറ്റ്, ദിസ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് നെറ്റ്. ഇതാണ് നെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്, നെറ്റ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഓക്കെ ബെനിഫിറ്റുകൾ. This is the first aspect. ഇനി രണ്ടാമത്തെ ആസ്പെക്ട് ആണ്, ഓക്കെ രണ്ടാമത്തെ ആസ്പെക്ട് ആണ് ആഫ്റ്റർ നെറ്റ് എന്നുള്ളതിന് ശേഷം മനസ്സിലാക്കാനുള്ള ഒരു ആസ്പെക്ട് ആണ്, ദാറ്റ് ഈസ് വി ഹാവ് ജെ ആർ എഫ്. ഓക്കെ, ജെ ആർ എഫിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, വി ഹാവ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാണ് ഓക്കെ ജെ ആർ എഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫെലോഷിപ്പാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പി എസ് സി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് ജെ ആർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്കോളർഷിപ്പാണ് ജെ ആർ എഫ് എന്ന് പറയുന്നത്. ആ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 5 വർഷം കൊണ്ട് ഓക്കെ 5 വർഷം കൊണ്ട് ആ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് വരുന്നത് അറൌണ്ട് 25 lakh എന്നുള്ളതാണ്. ഓക്കെ, 5 വർഷം കൊണ്ട് സ്കോളർഷിപ്പിന്റെ എമൗണ്ട് വരുന്നത് അറൌണ്ട് 25 lakh എന്നുള്ളതാണ്. സോ ഫെലോഷിപ്പ് ഓഫ് അറൌണ്ട് 25 lakhs. ഓക്കെ, അതായത് നിങ്ങൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ജെ ആർ എഫ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജെ ആർ എഫ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. വാട്ട് വി കെൻ സേ, നിങ്ങൾക്ക് ജെ ആർ എഫ് അവൈൽ ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പി ജി കംപ്ലീറ്റ് ആവണം. ഓക്കെ, അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പി ജി കംപ്ലീറ്റ് ആവണം. ബട്ട് ടെക്നിക്കലി നിങ്ങൾക്ക് പി ജി പഠിക്കുന്ന സമയത്ത് തന്നെ ജെ ആർ എഫ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സോ 25 lakhs ഒരു ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് എന്തിനാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് 25 lakhs ഫെലോഷിപ്പ് കിട്ടുന്നത് എന്നുള്ളത്. സോ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ടത്, പലരും ആ പി എച്ച് ഡി 25 lakhs ഫെലോഷിപ്പ് എന്ന് പറയാറുണ്ടെങ്കിൽ പോലും അതൊരു 100% വാട്ട് വി കെൻ സേ ഫെലോഷിപ്പ് എന്നുള്ള പർപ്പസ് മാത്രമല്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി റിച്ച് ആയിരിക്കും അല്ലെ, 25 or 50 lakhs ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ എന്തിനാന്ന് ചോദിച്ചാൽ, പക്ഷെ അതിനേക്കാളേറെ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് ഏറ്റവും റീസെന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികളില് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട്, അതായത് കോളേജ് ടീച്ചർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പി എച്ച് ഡി കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ നമ്മൾ നോർമലി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് ഒരു കോളേജിൽ ജോയിൻ ചെയ്യുക, അത് പിന്നെ 8 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ആയിട്ട് അസോസിയേറ്റ് പ്രൊഫസർ ആവും, അത് പിന്നെ പ്രൊഫസർ ആവും. നോർമലി എല്ലാവരും പ്രൊഫസർ ആവണം എന്നൊന്നുമില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ അസോസിയേറ്റ് പ്രൊഫസർ ഒക്കെ ഡിഫറെന്റ് ഗ്രേഡ് ഉണ്ട് കേട്ടോ, ഗ്രേഡ് 1, ഗ്രേഡ് 2 പോട്ടെ. അപ്പൊ ഈ അസിസ്റ്റന്റിൽ നിന്ന് അസോസിയേറ്റിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ പി എച്ച് ഡി നിർബന്ധമാണ്. അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഡി കമ്പൽസറി ആണ്. ഇനി യൂണിവേഴ്സിറ്റി അല്ലാത്ത നോർമലി നിങ്ങളുടെ നാട്ടിലെ മറ്റൊരു കോളേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ മറ്റൊരു കോളേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് നിങ്ങൾക്ക് മാറുന്നതിന് മുമ്പായിട്ട്
നിങ്ങൾക്ക് പി എച്ച് ഡി ആവശ്യമാണ്. വിച്ച് മീൻസ് നമ്മുടെ അക്കാഡമിക് ലൈഫിൽ, നമ്മുടെ കരിയർ ഗ്രോത്തിൽ പി എച്ച് ഡി എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എച്ച് ഡി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പി എച്ച് ഡി കമ്പൽസറി എന്നുള്ളതൊക്കെ ഈ റീസെന്റ് ആയിട്ട് യു ജി സി ഗവൺമെന്റ് ഒക്കെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പി എച്ച് ഡിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പി എച്ച് ഡി അഡ്മിഷന് കുറച്ച് ബുദ്ധിമുട്ടാണ്. മുമ്പത്തെ പോലെ അത്ര പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം പി എച്ച് ഡി ചെയ്യാൻ സാധിക്കണമെന്നുള്ളത് ചെറുതായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ജെ ആർ എഫിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ജെ ആർ എഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജെ ആർ എഫ് കിട്ടിയാൽ, നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 100% ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സിനോപ്സിസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതിന്റെ സ്റ്റെപ്പുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടും. കാരണം ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഈ ഒരു എക്സാമിന് പി എച്ച് ഡി അഡ്മിഷന്റെ സമയത്ത് ജെ ആർ എഫ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് പ്രത്യേക റിസർവേഷൻ അല്ലെങ്കിൽ പ്രത്യേക സ്ലോട്ടുകൾ അനുവദിക്കാറുണ്ട്. ഓക്കെ, പ്രത്യേക സ്ലോട്ടുകൾ അനുവദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ജെ ആർ എഫ് 25 lakhs എന്നുള്ളതിനപ്പുറത്തേക്ക് പി എച്ച് ഡി ഉറപ്പായിട്ടും നമുക്ക് കിട്ടും, പി എച്ച് ഡി ഉറപ്പായിട്ടും കിട്ടും. അത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇഷ്ടമുള്ള കോളേജുകളിൽ തന്നെ കിട്ടാം. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഇഷ്ടമുള്ള കോളേജുകളിൽ തന്നെ കിട്ടാം. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസിലാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, ഇഷ്ടമുള്ളത് എന്ന് ഉറപ്പ് പറയാനൊന്നും, ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അഡ്മിഷൻ ഫോർ പി എച്ച് ഡി ഇൻ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇതാണ് ജെ ആർ എഫിന്റെ രണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കേട്ടോ. ഫെലോഷിപ്പിനേക്കാളേറെ ഇമ്പോർട്ടൻസ് അതാണ്. പിന്നെയുള്ള ഒരു ആസ്പെക്ട് ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സപ്പോസ് ജെ ആർ എഫ് കിട്ടി, നിങ്ങൾ പി എച്ച് ഡി ചെയ്തു, ഭാവിയിൽ നിങ്ങൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്, ഏത് ഇറ്റ്സ് എൻ എയ്ഡഡ് ഓർ ഗവൺമെന്റ് ജോലി ഇന്റർവ്യൂവിനൊക്കെ പോകണം, ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. നെറ്റ് കമ്പൽസറി ആയിരിക്കും, അപ്പൊ നെറ്റിന് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ അടുത്ത മാർക്കിന് ഇത്ര പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ കുറെ കുറെ പോയിന്റ് ഉണ്ട്. അതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റുകൾ ഒന്നാണ് ജെ ആർ എഫ് എന്നുള്ളത്. ജെ ആർ എഫ് കിട്ടിയ ഒരാൾ ഭാവിയിൽ കോളേജ് ഇന്റർവ്യൂവിന് വരികയാണെങ്കിൽ അവിടെ പോലും അവർക്ക് സ്പെസിഫിക് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെ പോലും അവർക്ക് സ്പെസിഫിക് പോയിന്റ് ഉണ്ടായിരിക്കും. സോ ദർ ഇസ് എ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജെ ആർ എഫ് ഹോൾഡേഴ്സിന് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഓക്കെ, ദെൻ അക്കാഡമിക് ഗ്രോത്ത് പോസിബിലിറ്റീസ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ, ഓക്കെ, പഠിക്കാൻ കൂടുതൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ പി എച്ച് ഡി എന്നുള്ള ലെവലിൽ, ഓക്കെ, പി എച്ച് ഡി എന്നുള്ള ലെവലിൽ നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഒക്കെ അല്ലെ, പോസ്റ്റ് ഡോക്ടറൽ എന്നുള്ള ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അതൊക്കെ പോകുന്ന ആളുകളുണ്ട്, അതിലും പല ലക്ഷങ്ങളും ഒക്കെ കോടികളൊക്കെ ഫെലോഷിപ്പ് കിട്ടി പുറത്തൊക്കെ പോകുന്ന ഒരുപാട് വാർത്തകൾ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതും ഉണ്ടാവാറുണ്ട്. സോ ബേസിക്കലി ബെറ്റർ അക്കാഡമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ബെറ്റർ അക്കാഡമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ബെറ്റർ അക്കാഡമിക് എക്സ്പാൻഷൻ എന്നുള്ളത്, ഓക്കെ, ബെറ്റർ അക്കാഡമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ബെറ്റർ അക്കാഡമിക് എക്സ്പാൻഷൻ എന്നുള്ളത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ആസ്പെക്റ്റ് ആണ് ജെ ആർ എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ജെ ആർ എഫിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് 25 lakhs ഫെലോഷിപ്പ്, പി ജി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നു, ജെ ആർ എഫ് പഠിക്കുന്നു അല്ലേ, ജെ ആർ എഫ് അടിക്കുന്നു, അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു, പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഗെയിൻ നിങ്ങൾ ജെ ആർ എഫിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ജെ ആർ എഫിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 5 വർഷം, പി ജി കഴിഞ്ഞ അടുത്ത 5 വർഷത്തെ നിങ്ങളെ പഠനത്തിന് വേണ്ടിയിട്ട്, ഓക്കെ, പഠനത്തിന് വേണ്ടിയിട്ട് you get okay fellowship worth 25 lakhs. നിങ്ങൾ ഭാവിയിൽ ജോലിയിൽ പോകുന്നു, ജോലിയിൽ പോകുന്ന സമയത്ത് ജെ ആർ എഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി എന്നുള്ള ഒരു ആസ്പെക്ടിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് കിട്ടുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വാട്ട് വി ക്യാൻ സേ, നിങ്ങൾ ഹയർ അക്കാഡമിക് ഗ്രോത്ത്, ഓക്കെ, ഹയർ അക്കാഡമിക് ആസ്പെക്ടിലേക്ക് നിങ്ങൾ പോകുന്നു, ആ ഒരു സമയത്തും യു ഗെറ്റ് സ്പെഷ്യൽ പ്രയോറിറ്റി ബിക്കോസ് യു ആർ എ ജെ ആർ എഫ് ഹോൾഡർ. ഓക്കെ, ജെ ആർ എഫ് ഹോൾഡർ ആണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രയോറിറ്റി കിട്ടുന്നു. സോ ഇത്രയാണ് നമുക്ക് ഇനീഷ്യലി വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് നെറ്റ്, വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ജെ ആർ എഫ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ പറയാനുള്ളത്. ഇനി ആർക്കാണ് നെറ്റ് എക്സാം എഴുതാൻ പറ്റുക എന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർക്കാം കേട്ടോ, പറയുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർക്കാം, കാരണം ഡിസ്റ്റൻസ് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി
ആദ്യം മനസ്സിലാക്കേണ്ടത് ആർക്കാണ് പി ജി നെറ്റ് എഴുതാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ബേസിക്കലി റൂൾ സിമ്പിളാണ്. പി ജിക്കാർക്ക് എഴുതാൻ പറ്റുമോ, പി ജി ഫസ്റ്റ് സെമ്മിൽ എഴുതാൻ പറ്റുമോ, പി ജി സെക്കൻഡ് സെമ്മിൽ എഴുതാൻ പറ്റുമോ, തേർഡ് സെമ്മിൽ എഴുതാൻ പറ്റുമോ ഒക്കെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് ഇവിടെ റൂൾ ഇത്രയേ ഉള്ളൂ. നെറ്റ് എക്സാം റിസൾട്ട് വന്ന് വിത്തിൻ ടു ഇയേഴ്സ് പി ജി കംപ്ലീറ്റ് ചെയ്യണം. വിത്തിൻ ടു ഇയേഴ്സ് പി ജി കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നെറ്റ് എക്സാമിൻ്റെ റൂള് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് എക്സാമിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. സപ്പോസ് അടുത്ത എക്സാം ജൂൺ ആണ്, അപ്പൊ 2023 ജൂണിൽ നടക്കുന്ന എക്സാമിന്റെ റിസൾട്ട് 2023 ജൂലൈ 15 വരുമെന്ന് കരുതുക, അസ്യൂം ചെയ്യാം ജൂലൈ 15 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് വന്ന ഡേറ്റിൽ നിന്ന് 2 വർഷം 2025 ജൂലൈ 15 ഉള്ളിൽ പി ജി കഴിയുന്ന എല്ലാ ആളുകൾക്കും വരുന്ന നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, വരുന്ന നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. ക്ലിയർ ആയോ? അതായത് ഇവിടെ ആരെങ്കിലും 2025 ഹോപ്പ്ഫുള്ളി 2025 ജൂലൈ 15 മുമ്പ് 2025 ജൂലൈ 15 മുമ്പ് പി ജി തീരാൻ സാധ്യതയില്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? 2025 ജൂലൈ 15 ട്ടോ, ഈ അതിനു മുമ്പ് പി ജി തീരാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ ഒരു എന്താ പറയാ റോങ് വെബിനാറിലാണ് ട്ടോ, അല്ലേ? റോങ് വെബിനാറിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ പി ജി ചെയ്യുന്ന ആളുകൾക്കാണല്ലോ വെബിനാർ നടത്തുന്നത്. ഇല്ല, ആരുമില്ല. വിച്ച് മീൻസ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പൊ ഫസ്റ്റ് സെം ആണ്, എക്സാം ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഫസ്റ്റ് സെം ആണെങ്കിലും എക്സാം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2025 ജൂലൈ 15 ഉള്ളിൽ പി ജി തീരില്ലേ? അത് ആലോചിച്ചാൽ മതി. ജൂൺ എക്സാമിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 2025 ജൂലൈ 15 ഉള്ളിൽ പി ജി തീരില്ലേ എന്നുള്ളതാണ് ചോദ്യം. പി ജി തീരും. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഫസ്റ്റ് സെം ആണ് എന്നുള്ളതോ അതുപോലെ തന്നെ പസമല്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എത്തിച്ചു. അപ്പൊ സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും എഴുതാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട്. അതായത് നമ്മൾ പി ജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കെല്ലാം എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് തീരുമാനമായല്ലോ. നമ്മളെല്ലാവരും ഇപ്രാവശ്യം എഴുതിയിട്ട് ജെആർഎഫ് അടിക്കാൻ പോകുന്ന ആളുകളാണ് ട്ടോ. നമ്മളെല്ലാവരും ഇപ്രാവശ്യം എഴുതിയിട്ട് ഹോപ്പ്ഫുള്ളി ജെആർഎഫ് അടിക്കാൻ, ഐ മീൻ ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നെറ്റ് ജെആർഎഫ് അടിക്കാൻ പോകുന്ന ആളുകളാണ് ഹോപ്പ്ഫുള്ളി. സോ വി ഹാവ്, നമ്മൾ എലിജിബിൾ ആണ്. ഇനി നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ആയിട്ട് പി ജി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പി ജി ചെയ്തിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. UGC റീസെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ ഇവര് ഒരു ഓഥറൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് പി ജി ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ചെയ്താം. അത് റെഗുലറും അങ്ങനെ തന്നെയാണ്. സോ ഡിസ്റ്റൻസ് ആണോ അല്ലേ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. എനിക്ക് JRF കിട്ടിയിട്ടുള്ള കൊമേഴ്സ് ആൻഡ് സൈക്കോളജി രണ്ട് സബ്ജക്റ്റും ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. എനിക്ക് JRF കിട്ടിയിട്ടുള്ള കൊമേഴ്സ് സൈക്കോളജി രണ്ട് സബ്ജക്റ്റ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ട് സബ്ജക്റ്റിലും എനിക്ക് ഫസ്റ്റ് സെം ആണ് JRF കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് JRF കിട്ടിയതിന് ശേഷമാണ് ഞാൻ സം എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സം എക്സാം എഴുതിയിട്ടുള്ളത്. സോ ബോത്ത് ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണോ റെഗുലർ ആണോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും ഒരു ബെനിഫിറ്റും അല്ല, അതൊന്നും ഒരു 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 ഡിസഡ്വാൻറ്റേജും അല്ല, മെറിറ്റും അല്ല, ഡിമെറിറ്റും അല്ല. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് കിട്ടാൻ സാധ്യത കൂടുതലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, തിരിച്ചും ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ തിങ്. സോ ബേസിക്കലി ദിസ് ഈസ് പി ജി. ഇനി അടുത്ത ഒരു ആസ്പെക്ട് എന്താന്ന് ചോദിച്ചാൽ
മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്റ്റൻസ് പി ജി അസിസ്റ്റന്റ് പ്രൊഫസറിന് ഡിസ്റ്റൻസ് പി ജി അസിസ്റ്റന്റ് പ്രൊഫസറിന് ക്യാപബിൾ ആണ്. നമ്മുടെ ഒരു ഫാക്കൾട്ടി തന്നെ ഇപ്പം ഇഗ്നോന്ന് ഡിസ്റ്റൻസ് ആയിട്ട് എംകോം ചെയ്തിട്ട് ഇപ്പോൾ പി എസ് എം ഒ ഐ മീൻ മലപ്പുറത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എസ് സിക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, ഡിസ്റ്റൻസ് ആണോ അല്ലേ എന്നുള്ളതൊന്നും അതിൽ പ്രഷർ, പക്ഷെ അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. അടുത്തത് അവൈലിംഗ് ജെ ആർ എഫ് ആണ്. അടുത്തതായിട്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അവൈലിംഗ് ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്ക് പി ജി ഫസ്റ്റ് സെമ്മിന് തന്നെ ജെ ആർ എഫ് കിട്ടി, പി ജി ഫസ്റ്റ് സെമ്മിന് ജെ ആർ എഫ് കിട്ടുമെന്ന് വെച്ചാൽ ജെ ആർ എഫ് കിട്ടും. എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളെ പരിചയത്തിൽ ഒരുപാട് ആളുകൾക്ക് ജെ ആർ എഫ് രണ്ടെണ്ണം മീൻസ് രണ്ട് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, എത്ര സമയത്തിനുള്ളിലാണ് ആ ജെ ആർ എഫിന് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടാവുക. അതും പ്രശ്നമല്ല, കാരണം നിങ്ങൾക്ക് പി ജി ഫസ്റ്റ് സെമ്മിന് നിങ്ങൾ എക്സാം എഴുതിയാലും ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് സെക്കൻഡ് സെമ്മ് ആകുമ്പോഴാണ് റിസൾട്ട് വരിക. റിസൾട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ലെറ്റർ വരും, ജെ ആർ എഫിന്റെ ഒരു ലെറ്റർ. ഇപ്പൊ അത് ഓൺലൈൻ ആണ്. ആ ലെറ്റർ വന്ന് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്താൽ മതി. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്താൽ മതി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സമയത്ത് തന്നെ സിനോപ്സിസ് ഒക്കെ റെഡി ആക്കുകയാണെങ്കിൽ പി ജി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം. സോ ഇറ്റ് മീൻസ് നിങ്ങൾ പി ജി പഠിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് നെറ്റിന് പഠിക്കുന്നു, ഓക്കെ, പി ജി പഠിക്കുന്ന സമയത്ത് തന്നെ നന്നായി നിങ്ങൾ നെറ്റിന് പഠിക്കുന്നു, നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ ജെ ആർ എഫ് പഠിക്കുന്നു, പി ജി സെക്കൻഡ് സെം തേർഡ് സെം ഒക്കെ ആകുമ്പോൾ ചെറുതായിട്ട് സിനോപ്സിസ് പ്രിപ്പറേഷൻ മോഡിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു, യു ജസ്റ്റ് ക്വാളിഫൈ, ഓക്കെ, ദ ജെ ആർ എഫ് ആൻഡ് പി ജി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു. സിമ്പിൾ, കുറച്ച് ടഫാണ്, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ. സോ ദിസ് ഈസ് 3 വർഷത്തിനുള്ളിൽ, അതായത് റിസൾട്ട് വന്ന് ജെ ആർ എഫിന്റെ അവാർഡ് ലെറ്ററിൽ ഒരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റിന്റെ 3 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഡേറ്റിന്റെ 3 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. സോ ദിറ്റ് ഇസ് ദ സെക്കൻഡ് ക്രൈറ്റീരിയ. ആൻഡ് ദ തേർഡ് വൺ, ഏജ് ലിമിറ്റ്. ഇപ്പൊ നേരത്തെ ആരോ ചോദിച്ചു എത്ര തവണയും എക്സാം എഴുതാൻ പറ്റുമോ, ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാം. നോർമലി എക്സാം 2 തവണയാണ് നടക്കാറുള്ളത്. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ February 21 തൊട്ടിട്ട് മാർച്ച് 10 വരെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിങ്ങൾക്ക് എക്സാം എത്ര തവണയും എഴുതാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇനിയിപ്പം എക്സാം ജൂണിലുണ്ട്, അത് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി എക്സാം ഡിസംബറിലുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ എക്സാം 2 തവണ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് ജൂണില് നടക്കുന്നുണ്ട്, അപ്പൊ ജൂണില് കിട്ടൂല, ഡിസംബറിൽ നടക്കുന്നുണ്ട്, അടുത്ത ജൂണില് നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, അടുത്ത ജൂൺ നിങ്ങളെ സംബന്ധിച്ച് അവസാനത്തെ എക്സാമാണ്. ഓക്കെ, അടുത്ത ജൂൺ നിങ്ങളെ സംബന്ധിച്ച് അവസാനത്തെ എക്സാമാണ്. അടുത്ത ജൂണോട് കൂടിയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നിർത്താൻ പോകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ അടുത്ത ജൂണിൽ ക്വാളിഫൈ. മറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ജൂണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസംബർ എന്ന് ആലോചിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക ജൂണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസംബർ എന്നായിരിക്കും. ജൂൺ കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഡിസംബറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ജൂൺ. അപ്പൊ അടുത്ത ജൂൺ ആകുമ്പം ഈ ജൂണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഡിസംബർ. സോ ഇറ്റ് ഗോസ് ഓൺ. നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്നുള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ബേസിക്കലി അടുത്ത എക്സാം, ഓക്കെ, അടുത്ത എക്സാം ജൂണിൽ ആണ്. ആ ജൂൺ എക്സാമിൽ തന്നെ, ഓക്കെ, നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കേണ്ടതിന് നമ്മളത് ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആസ്പെക്ട്, മനസ്സിലാക്കേണ്ട കേസ്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിലുണ്ട്, ഞാൻ അതൊക്കെ അവസാനം ആൻസർ ചെയ്യാം കേട്ടോ. അവസാനം ഞാൻ ആൻസർ ചെയ്യാം, കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദ്യത്തിലേക്ക് പോയ ആ ഫ്ലോ അങ്ങ് പോകുന്നുള്ളതുകൊണ്ടാണ് അല്ലേ. ഫ്ലോ പോകണ്ട, എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്, അതിന് ശേഷം ആൻസർ ചെയ്യാം. സോ പിന്നെയുള്ളൊരു കേസാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. അത് തന്നെയാണ് നെറ്റിന്റെ ഏറ്റവും വലിയൊരു ഒരു ടഫ്നെസ് എന്നുള്ളത്. നെറ്റിന് നമുക്ക് ഐഫറിൽ തന്നെ 65 വയസ്സായ സ്റ്റുഡൻ്റ് ഒക്കെ ഉണ്ട്. 65 വയസ്സായ സ്റ്റുഡൻ്റ് ഐഫറിൽ തന്നെ ഉണ്ട്. നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര കാലവും നെറ്റ് ചെയ്താം, ഓക്കെ, എനിക്കിപ്പോൾ 6 നെറ്റ് കിട്ടി, ഞാൻ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മരിക്കുന്നത് വരെ നെറ്റ് എഴുതിക്കൊണ്ടിരിക്കുക, അതാണ് ഇപ്പോഴത്തെ റൂള്. ഓക്കെ, ഇപ്പോഴത്തെ റൂൾ അങ്ങനെയാണ്. യു ജി സിയുടെ ഒരാൾക്ക് എത്ര പ്രൊവൈഡഡ് ദ കംപ്ലീറ്റ് ദ പി ജി വിത്തിൻ 2 ഇയേഴ്സ്. അപ്പൊ നെറ്റിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഇല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ജെ ആർ എഫ്, നെറ്റും ജെ ആർ എഫും സെയിം എക്സാം ആണ് ഉണ്ടാവുക. ആ ഒരു എക്സാമിൽ സപ്പോസ് ഒരു 55 എന്നുള്ള കട്ട് ഓഫ് ആയിരിക്കും ചിലപ്പോൾ നെറ്റ്. അതിൽ കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഒരു 62 എന്നുള്ള കട്ട് ഓഫ് ആയിരിക്കും ജെ ആർ എഫ്.
സെയിം എക്സാം ആണ് ഉണ്ടാവുക. ജെ ആർ എഫിന്റെ കട്ട് ഓഫ് കുറച്ചുകൂടി കൂടും. അപ്പൊ എന്താണ് നെറ്റും ജെ ആർ എഫും വ്യത്യാസം? നെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായി അത്രേ ഉള്ളൂ. ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായി, കൂടെ 25 ലക്ഷത്തിന്റെ ഫെലോഷിപ്പും കിട്ടും, കൂടെ 25 ലക്ഷത്തിന്റെ ഫെലോഷിപ്പും കിട്ടും. അപ്പൊ നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. സോ വി ഹാവ് എൻ ഏജ് ലിമിറ്റ് ഫോർ ജെ ആർ എഫ്. ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് ഉണ്ട്, 30 ആണ് ജെ ആർ എഫിന്റെ ഏജ് ലിമിറ്റ്. 30 ആണ് ജെ ആർ എഫിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജെ ആർ എഫിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, 30 ആണ്. ഇതില് റിസർവ്ഡ് കാറ്റഗറീസ് OBC, NCL, SC, ST പോലെയുള്ള കാറ്റഗറിക്ക് ഒരു 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. 35 ആണ് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഇയർ. ഓക്കെ, 35 എന്നുള്ളതാണ് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എന്നുള്ളത്. ഓക്കെ, 35 എന്നുള്ളതാണ് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എന്നുള്ളത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ഒരു റിസർവ്ഡ് കാറ്റഗറിയിൽ വിമൻസും സ്ത്രീകളും പെടുന്നുണ്ട്. അതായത് ഏജ് റിലാക്സേഷൻ എല്ലാ സ്ത്രീകൾക്കും, വെദർ ഇറ്റ്സ് എ കാറ്റഗറി OBC, SC, SC, EWS, ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിലും 5 വർഷത്തെ റിലാക്സേഷൻ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സ്ത്രീകൾക്കും കട്ട് ഓഫ് 35 ആണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള സ്ത്രീകളല്ലാത്ത പുരുഷന്മാർക്ക് കട്ട് ഓഫും, ഐ മീൻ റിസർവ്ഡ് കാറ്റഗറി അല്ലാത്ത പുരുഷന്മാർക്ക് കട്ട് ഓഫ് 30 ആണ് വരുന്നത്. ഓക്കെ, കട്ട് ഓഫ് 30 ആണ് വരുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഏജ് ലിമിറ്റ്. ഓക്കെ, നെറ്റിന്റെയും ജെ ആർ എഫിന്റെയും ഏജ് ലിമിറ്റ് ഇതാണ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി എക്സാമിനെ കൂടിയും കുറച്ചുകൂടി പറയാം, പ്രിപ്പറേഷൻ കൂടിയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സംശയങ്ങളൊക്കെ ഓരോന്നായിട്ട് തീർക്കാം. ഓൺലൈൻ മോഡിലാണ് എക്സാം ഉണ്ടാവുക, NTA ആണ് എക്സാം നടത്തുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. എക്സാമിന് നമുക്ക് 2 പേപ്പർ ഉണ്ടായിരിക്കും. നമുക്ക് പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടാവും, പേപ്പർ 2 എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ടാവും. പേപ്പർ 1 എന്ന് പറഞ്ഞ ജനറൽ പേപ്പർ ആയിരിക്കും. ഓക്കെ, ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ GK, മാത്സ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ളത്. പേപ്പർ 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി ആവും, നിങ്ങൾ അറബിക് ആണെങ്കിൽ അറബിക് ആവും, നിങ്ങൾ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി ആവും. ഓക്കെ, നിങ്ങൾ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി ആവും. ഓക്കെ, അങ്ങനെ അങ്ങനെ അതിനനുസരിച്ച് വാട്ട് വി ക്യാൻ സേ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. സോ ഇതില് പേപ്പർ 1 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, പേപ്പർ 2 100 ക്വസ്റ്റ്യൻ ആണ് കാണുക എന്നുള്ളതിനനുസരിച്ചാണ് ഉണ്ടാവുക. സോറി, ഓരോ ക്വസ്റ്റ്യന് 2 മാർക്കാണ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 150 × 2 300 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, 150 × 2 300 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, 300 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടാവുക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 300 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ഇനി ഈ 300 മാർക്കിൽ നിങ്ങൾ എത്ര ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, 300 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഓക്കെ, എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ കട്ട് ഓഫ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വരുന്നത്. സോ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു എക്സാം എഴുതുന്നു. ഓക്കെ, നിങ്ങൾ ഒരു എക്സാം എഴുതുന്നു. ക്ലിയർ? നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം 300 മാർക്കിന്, ഓക്കെ, 300 മാർക്കിന് നിങ്ങൾ എക്സാം എഴുതുന്നു. അങ്ങനെ 300 മാർക്കിന് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, 300 മാർക്കിന് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാട്ട് വി ക്യാൻ സേ എക്സാമിൻ്റെ ആൻസർ കീ നോക്കുന്നു. സപ്പോസ് ആൻസർ കീ വരുന്നു, നമുക്ക് റിസൾട്ട് വരുന്നു, ഓക്കെ, റിസൾട്ടൊക്കെ വരുന്നു, അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ ഒരു എക്സാമിൻ്റെ, ഓക്കെ, ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് വരിക. ഓക്കെ, എത്ര മാർക്കാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് വരും. ഇനി എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയെന്ന് ചോദിച്ചാൽ, കട്ട് ഓഫ് സബ്ജക്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ 300-ൽ മാക്സിമം എത്ര പെർസെൻറ്റേജ് വരും വിൻ ചെയ്യാനെന്ന് ചോദിച്ചാൽ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. I will just show you. Yeah, ഞാൻ ഒന്ന് കാണിച്ചു തരാം. Okay, desktop, iPod, preview. Okay. Just a minute. Yeah. ഇതാണ് കാണുന്നുണ്ടല്ലോ.
ഇതാണ് ഓക്കെ ജൂൺ 2022 എക്സാമിന്റെ ഓക്കെ ഒരു ഡിസംബർ 2022 എക്സാം ആണ് ഇപ്പൊ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 2022 എക്സാമിന്റെ ഒരു കട്ട് ഓഫ് ആണത്. ഓക്കെ ഒരു കട്ട് ഓഫ് ആണ്. എക്കണോമിക്സിൽ അൺറിസേർവ്ഡ് കാറ്റഗറിയിൽ 192 ആണ്, ഇ ഡബ്ല്യു എസിൽ 172 ആണ്, ഒ ബി സിയിൽ 170 ആണ്, എസ് സി 152 ആണ്. ഇതാണ് അതായത് കാറ്റഗറിക്ക് അനുസരിച്ച് ഇത് ശ്രദ്ധിക്കുക. നെറ്റിന്റെ കട്ട് ഓഫ് ആണ് കേട്ടത്, ഇത് നെറ്റിന്റെ കട്ട് ഓഫ് ആണ്. ഓക്കെ ദിസ് ഈസ് എ കട്ട് ഓഫ് ഓഫ് നെറ്റ്. ഓക്കെ നെറ്റിന്റെ കട്ട് ഓഫ് ആണത്. ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഇപ്പുറത്താണ്, അതിനേക്കാളേറെ കൂടുതലായിരിക്കും 212 എന്നുള്ളത്. ഓക്കെ 212 എന്നുള്ളതാണ്. ഓക്കെ 212 എന്നുള്ളതാണ് വി ഹാവ് ദ കട്ട് ഓഫ് ഓഫ് ജെ ആർ എഫ്. ഇത് എക്കണോമിക്സ് ആണ്. ദെൻ ഞാൻ അടുത്തൊരു ഒരു സോഷ്യോളജി എടുത്തു നോക്കാം. സോഷ്യോളജിയിൽ ഇങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്, 184, 208, 182, 204 എന്നുള്ള രീതിയിലാണ്. ഇനി ഞാനൊരു സോഷ്യൽ വർക്ക് പോട്ടെ, ഹോം സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ സോ വി ഹാവ് മാനേജ്മെന്റ് നോക്കാം, 164, 180 എന്നുള്ളതാണ്. 144, 164 എന്നുള്ളതാണ്. ദെൻ ഐ വിൽ ഗോ ഫോർ സം തമിഴ്, തെലുങ്ക്, ഉറുദു, അറബിക്. 198, 218 ആണ്, 188, 214 ആണ്. ദെൻ ചൈനീസ്, മണിപ്പൂരി, അസാമീസ്. ഓക്കെ സോ ഇറ്റ് ഗോസ് ഓൺ. ഞാൻ നിങ്ങൾ എല്ലാവരും എയ്ഫറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് കരുതുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ ഈ കട്ട് ഓഫ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഐ വിൽ ബി പോസ്റ്റിംഗ് ദിസ് കട്ട് ഓഫ്. ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, കാരണം ഓരോരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് കട്ട് ഓഫ് ആയതുകൊണ്ട്, ഓക്കെ ഓരോരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് കട്ട് ഓഫ് ആയതുകൊണ്ട് ഓക്കെ ഐ വിൽ ബി പോസ്റ്റിംഗ് ദർ. ഓക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ആ സി എസ് ഇ ആറിന് ഒരു ഡിഫറെന്റ് കട്ട് ഓഫ് ആണ്, ഡിഫറെന്റ് പാറ്റേൺ ആണ്, ഡിഫറെന്റ് സിലബസ് ആണ്. ഓക്കെ ഡിഫറെന്റ് സിലബസ് ആണ്. ഓക്കെ ഈ ഒരു കട്ട് ഓഫ് എന്ന് വരുന്നത്, ഓക്കെ ഈ ഒരു കട്ട് ഓഫ് എന്ന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, യു ജി സി നെറ്റ് സിലബസ് ആണ്. ഓക്കെ അതായത് സി എസ് ഐ ആർ അല്ലാത്ത ആർട്സ് സിലബസിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആർട്സ് സിലബസിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ സോ ആ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ചാറ്റ് ബോക്സിൽ ഒന്നുണ്ട് കേട്ടോ. ഓക്കെ ലോൻ്റെ ഒക്കെ അതിലുണ്ട്. ഓക്കെ ലോൻ്റെ ഒക്കെ അതിലുണ്ട്. സോ അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം നമുക്ക് കേട്ടെ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഐ വിൽ ബി ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. Just a minute. Okay, so ഇനി പലരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഈ പേപ്പർ വൺ പേപ്പർ ടൂന് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടോ എന്നുള്ളത്. പേപ്പർ വൺ പേപ്പർ ടൂന് അങ്ങനെ സെപ്പറേറ്റ് കട്ട് ഓഫ് ഒന്നുമില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് സംശയങ്ങൾ തീർത്തിട്ട് പോവാം. കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണുള്ളത്. ആ പേപ്പർ വൺ പേപ്പർ ടൂം രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, ഓക്കെ പേപ്പർ വണ്ണും പേപ്പർ ടൂം രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ബേസിക്കലി നമുക്ക് എന്തുണ്ടാവാന്ന് ചോദിച്ചാൽ ഓക്കെ കട്ട് ഓഫ് ഉണ്ടാവുക. ഓക്കെ പേപ്പർ വണ്ണും പേപ്പർ ടൂവും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കട്ട് ഓഫ് ഉണ്ടാവുക. ഓക്കെ ഇനി ഡെഫിനറ്റ്ലി വെരി ഇമ്പോർട്ടൻ്റ്, എങ്ങനെയാണ് ജൂണിലേന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആളുകൾ ചോദിക്കുന്നു. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോലെ 7:50 ആയി, 8:50 8:30 ആകുമ്പോഴത്തേനും വൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എക്സാമുമായി ബന്ധപ്പെട്ട് വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. ആ കൂടുതൽ സംശയങ്ങളെ ഞാൻ അവസാനം തീർക്കാം കേട്ടോ, ഞാൻ അവസാനം തീർക്കാം. ഓക്കെ കൂടുതൽ സംശയങ്ങളെ അവസാനം തീർക്കാം, ദാറ്റ് വിൽ ബി ഗുഡ്, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലോ ഉണ്ടല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, 4 മാസത്തിൽ പഠിച്ചാൽ ജെ ആർ എഫ് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഞാൻ ബേസിക്കലി വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരാളോടും, ഓക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരാളോടും ഇത്ര പഠിച്ചാൽ ജെ ആർ എഫ്, ഇത്ര കാലമാണ് പഠിച്ചാലാണ് ജെ ആർ എഫ് കിട്ടുക, ഇത്ര കാലം പഠിച്ചാലാണ് ജെ ആർ എഫ് കിട്ടാതിരിക്കുക എന്നുള്ളതൊന്നും ഞാൻ പറയാറില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ,
പ്രധാനപ്പെട്ട ഒരു റീസൺ, നമ്മളൊക്കെ ഓൾറെഡി പി ജി അതുപോലെ യു ജി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ സബ്ജക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാക്ട് ഓക്കെ എക്സാക്ട് എത്രയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാറ്റഗറി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുള്ളത്, നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര പഠിക്കുക എന്നുള്ളതാണ്. അതേസമയം ഞാൻ ജനറലി എൻ്റെ ഒരു അസസ്മെന്റിൽ യു പി ജി ആ ഒരു സബ്ജക്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഒരു 3-4 months കൊണ്ട് ഈസി ആയിട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനൊരു 2-3 months ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പേപ്പർ വണ്ണിൽ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഒരു 3-4 months പ്രിപ്പറേഷൻ കൊണ്ട് ജെ ആർ എഫ് നേടാൻ സാധിക്കും. ഓക്കെ, ഇഫ് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഈസ് വെരി സീരിയസ്. ഓക്കെ, പ്രിപ്പറേഷൻ ഈസ് വെരി സീരിയസ് എന്നുള്ളതാണ്. ഓക്കെ, 3-4 months പ്രിപ്പറേഷനെ കൊണ്ട് യു ക്യാൻ ക്വാളിഫൈ. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതുപോലെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ചാറ്റ് ബോക്സിൽ ഐഫർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു 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 പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു മെസ്സേജ് നിങ്ങൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ്. ഓക്കെ, ആ കോച്ചിങ്ങിന് പോകാതെ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓക്കെ പറ്റും കേട്ടോ. ബീങ് എ ഫ്രാങ്ക്, ഒരു സിഇഒ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിട്ട് തന്നെ ഞാൻ പറയാം പറ്റും. ഞാൻ കോച്ചിങ്ങിന് പോകാതെ ജെ ആർ എഫ് അടിച്ചിട്ടുള്ളത്, കോച്ചിങ്ങിന് പോകാതെ നെറ്റ് അടിച്ച്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണ് നിങ്ങൾക്ക് ഒരു ഗൈഡിന്റെ ഒരു ടീച്ചറിന്റെ ആവശ്യം വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിലപ്പം ഇന്ത്യൻ ലോജിക് എന്നുള്ള ടോപ്പിക് ഉണ്ട്, ഇന്ത്യൻ ലോജിക്കിൽ കുറെ ടേംസ് ഉണ്ട്, ലൈക്ക് പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ശബ്ദ പ്രമാണ, ഓക്കെ, അതുപോലെ തന്നെ പ്രതിജ്ഞ, ഏത് ഉദാഹരണ, ഉപനയ, നിഗമന, ഓക്കെ, അതുപോലെ തന്നെ പകധർമ്മത, സബകസ്വത്ത, വിഭകസ്വത്ത, ബാധ്യത, വിരുദ്ധ, സവ്യാഭിചാര, സത്പ്രതിഭക, ഓക്കെ, ബാധ്യത, അസിദ്ധ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. നമ്മളൊക്കെ പി ജി പഠിച്ച കുട്ടികളായതുകൊണ്ട് നമുക്കൊക്കെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുമ്പം സം ടൈം ഇറ്റ് മേ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പൊ ഫാലസീസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, കം ഹോക്ക്, എർഗോ പ്രോപ്റ്റർ ഹോക്ക്, ആർഗ്യുമെന്റം ആഡ് ലോജിക്കം, ആർഗ്യുമെന്റം ആഡ് വർക്ക് എൻ്റെ ആർഗ്യുമെന്റം ആഡ് ബക്കുലം, കം ഹോക്ക്, എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് ആദ്യമായിട്ട് പഠിച്ചെടുക്കുമ്പോഴും, അതായത് സെൽഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും. നിങ്ങൾക്കൊരു ഗൈഡോ ഒരു ടീച്ചറോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് പഠിക്കുന്നത് ഒരു മണിക്കൂറോട് പഠിപ്പിച്ചിരുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇഫ് യു ഹാവ് ദ ടൈം, ഇഫ് യു ഹാവ് ദ പേഷ്യൻസ്, വിതൗട്ട് എനി കോച്ചിങ് യു ക്യാൻ ക്വാളിഫൈ. ഓക്കെ, ഇഫ് യു ഹാവ് ദ ടൈം, ഓക്കെ, ആൻഡ് ദ പേഷ്യൻസ്. അതേസമയം ഇഫ് യു ഹാവ് എ ഗൈഡ് ഓർ സംബഡി ഹെൽപ്സ്, നിങ്ങൾക്ക് അത് പെട്ടെന്ന് അവർക്ക് നിങ്ങളൊരാഴ്ച എടുക്കുന്നത് ഒരു മണിക്കൂറുകൊണ്ടോ 2 മണിക്കൂറുകൊണ്ടോ തീരുമാനമാക്കാൻ പറ്റും. ദാറ്റ്സ് എ ഡിഫറൻസ് വൺ. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ് വൺ എന്നുള്ളതാണ്. പോട്ടെ, യാ ജനറൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 2 പേപ്പറിൽ എത്ര ടൈം എടുത്ത് പഠിക്കണം ഒരുടെ. ഓക്കെ, ബേസിക്കലി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാൻ പ്രിപ്പറേഷനിലേക്ക് പോട്ടെ. ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, 2 പേപ്പറും എത്ര ടൈം എടുത്ത് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു പേപ്പറിന് ഇത്ര ടൈം എടുത്താൽ മതിയോ, ജനറൽ പേപ്പറിൽ മോസ്റ്റ്ലി. എല്ലാം ഞാൻ അവസാനം ആൻസർ ചെയ്യാം കേട്ടോ, എനിക്ക് തിരക്കില്ല. നിങ്ങൾക്കും തിരക്കില്ലല്ലോ, തിരക്കുള്ള ആളുകൾ പോയിക്കോളും. പക്ഷെ ബാക്കിയുള്ള ഇപ്രാവശ്യം ജെ ആർ എഫ് അടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കും തിരക്കില്ല. നമുക്ക് ആ പ്രിപ്പറേഷൻ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാം. ഓക്കെ, വളരെ തിരക്കുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 2 hours ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ അവർക്ക് പോവാലോ. സോ പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ക്യു ആൻഡ് എ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ഓക്കെ വാട്ട് വി ക്യാൻ സേ ക്വസ്റ്റ്യൻ ഇടുകയാണ് നല്ലത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ചാറ്റിൽ ഇടുമ്പോൾ പിന്നെ പല ആളുകളും ചാറ്റിൽ പല കമൻറ്റും ഇടുന്നത് കൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത്, നിങ്ങളെ ക്വസ്റ്റ്യൻ മിസ്സാവാൻ സാധ്യതയുണ്ട്. പോട്ടെ, ഓക്കെ, ദാറ്റ്സ് റിഗാർഡിങ് ക്യു ആൻഡ് എ. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇറ്റ് സിമ്പിൾ. പേപ്പർ വണ്ണിൻ്റെ ഇമ്പോർട്ടൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് വണ്ണ്, ഈ ഒരു എക്സാമും സാധാരണ ഏതൊരു എക്സാമിനെയും പോലെ സിലബസിലുള്ള എക്സാമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏതൊരു സാധാരണ എക്സാമിനെ പോലെയും ഈ എക്സാമിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു സിലബസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ദാറ്റ്സ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഇതിൻ്റെ സിലബസ് കാണാത്ത ആളുകളുണ്ടോ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുമോ? മീ കാണാത്ത ആളുകളാണേ, മീന്നൊന്ന്
നമ്മുടെ ഇതിന്റെ ഗ്രൂപ്പിൽ നമ്മൾ സിലബസും ഇ ബുക്കും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. നിങ്ങളെ ചാറ്റ് ബോക്സിൽ ഐഫർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ടാകും. ഐഫർ എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ നിന്ന് ആ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതാ കാണാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. ഓ മാൻ, സെഷൻ എത്ര നേരം ഉണ്ടാവും ചോദിച്ചാൽ അറിയില്ല കേട്ടോ. നമ്മളൊരു മെയിൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരുടെയും ഡൗട്ട് തീർത്തിട്ടാണ് നമ്മൾ പോവാ. ഓക്കെ, വി ഡോണ്ട് ഹാവ് പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് നമുക്കില്ല. സോ ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ സിലബസ് എവിടെ നിന്നാണ് കിട്ടുക ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾക്ക് യു ജി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, യു ജി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇനി അതല്ലാതെ നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ആണെങ്കിൽ ഐ ക്യാൻ ഷോ യു. ഓക്കെ, നിങ്ങൾക്ക് വി വിൽ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഗൂഗിൾ അടിച്ചാൽ തന്നെ കിട്ടും കേട്ടോ, ഗൂഗിൾ അടിച്ചാൽ തന്നെ കിട്ടും. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. നിങ്ങൾക്ക് ഐഫർ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ www.aifer.in, ഓക്കെ, വെബ്സൈറ്റ് www.aifer.in വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ മോർ എന്നുള്ള സെക്ഷനിൽ പോയാൽ, ഓക്കെ, നിങ്ങൾക്ക് സിലബസ് എന്നുള്ളത് അടിച്ചു നോക്കിയാൽ യു വിൽ ഗെറ്റ് ഓക്കെ യു ജി സി എൻ ടി എ നെറ്റ് സിലബസ് ഫോർ ഓൾ സബ്ജക്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിന്റെയും സിലബസ്. ഇത് ഇങ്ങനെ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. ഒഫീഷ്യൽ യു ജി സിയുടെ സിലബസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒഫീഷ്യൽ ഓക്കെ യു ജി സിയുടെ സിലബസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത് എന്നുള്ളത്. ഓക്കെ, ഒഫീഷ്യൽ യു ജി സിയുടെ സിലബസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. സോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം യു ജി സി വെബ്സൈറ്റ്സ് ഓർ അതർ തിങ്. ബട്ട് ഐഫറിന്റെ ഐഫർ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ സിലബസ് എന്നുള്ള ഒരു ആസ്പെക്ടിൽ നിന്നും നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ആസ്പെക്ട് ആണ്. ഐ വിൽ ഷെയർ. അപ്പം സിലബസ് എവിടുന്ന കിട്ടലെന്ന് തീരുമാനമായല്ലോ അല്ലേ. സിലബസ് എവിടുന്ന കിട്ടലെന്ന് തീരുമാനമായി എന്ന് കരുതുന്നു. കാണാത്തോളൊക്കെ കണ്ടില്ലേ. ഇനി ഇത് വളരെ സ്പെസിഫിക് ആയിട്ടും ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പേപ്പർ വണ്ണിന്റെ നമുക്കറിയാലോ, പേപ്പർ വൺ പേപ്പർ ടു, പേപ്പർ വണ്ണിന്റെ സിലബസ് ഐഫർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ഒന്നുകൂടി ഒന്ന് വൃത്തിയിൽ നമുക്ക് എന്താ പറയാ, നമുക്കൊന്ന് പഠിക്കാൻ പറ്റുന്ന രീതി. ദിസ് ഈസ് ഇറ്റ്. കാണുന്നില്ലേ, ദിസ് ഈസ് ഐഫർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയും. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേപ്പർ വണ്ണിന്റെ കംപ്ലീറ്റ് സിലബസ്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് യു ജി സി സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ടോപ്പിക്, യു ക്യാൻ സി അറൌണ്ട് 122 ടോപ്പിക്. ഓക്കെ, കംപ്ലീറ്റ് ടോപ്പിക് ഉള്ള ഒരു സാധനമാണ് പേപ്പർ വണ്ണ്. ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, യു ക്യാൻ സി ദ കോളം റീഡ്, നിങ്ങൾ വായിച്ചു, സ്റ്റഡീഡ്, നിങ്ങൾ പഠിച്ചു, റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3 ഓർ ഫൈനൽ റിവിഷൻ. അപ്പോൾ ഓരോന്നും ചെയ്താൽ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. നമ്മളെപ്പോഴും പറയാറുണ്ട് യു ഹാവ് 120 കോളം, അറൌണ്ട് 5 റോ ഉണ്ട്. അപ്പോൾ 5 × 120, നിങ്ങൾ ഈ പറയപ്പെടുന്ന 600 കോളത്തിൽ നിങ്ങൾ ടിക്ക് ഇടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ജെആർഎഫ്. പേപ്പർ വണ്ണിൽ നല്ല മാർക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ പേപ്പർ ടൂനും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. പേപ്പർ ടൂനും നമ്മൾ ചെയ്യാറുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് ഓരോ സബ്ജക്റ്റിനും. പേപ്പർ ടൂന് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്. ഐ തിങ്ക് മൈ സ്ക്രീൻ ഈസ് വിസിബിൾ. ആരൊക്കെ വിസിബിൾ അല്ലാന്ന് പറയുന്നു. ഐഫർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള സ്ക്രീൻ വിസിബിൾ ആണ് എന്ന് കരുതുന്നു. ഓക്കെ, വിസിബിൾ ആണ് അല്ലോ അല്ലേ. അപ്പം ഇതും ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് എ പേപ്പർ വൺ സിലബസ് ഓൺലി. ഓക്കെ, പേപ്പർ വൺ സിലബസ് മാത്രമാണിത്. ഓക്കെ, പേപ്പർ വൺ സിലബസ്. സോ ദിസ് ഈസ് എ പേപ്പർ വൺ സിലബസ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ മാർക്ക് ചെയ്യുക, ഉപയോഗിക്കുക, പഠിക്കുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. യാ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ആസ്പെക്ട്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ. ഞാൻ ആദ്യം ജനറൽ ആയിട്ട് പ്രിപ്പറേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് പറയും. അതിനുശേഷം ജൂണിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് എത്രത്തോളമാണ് എന്നുള്ള രീതിയിൽ പറയും. അതിനുശേഷം നിങ്ങളെ കംപ്ലീറ്റ് ഡൗട്ടുകൾ നിങ്ങൾ ഞാൻ തീർക്കുന്നതായിരിക്കും. സോ വി ഹാവ് ഓക്കെ സിലബസ് ആണ് ലോക്ക്. രണ്ടാമത്തെ ആസ്പെക്ട് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ സിലബസ് വായിച്ചു. സിലബസ് നിങ്ങൾ മൾട്ടിപ്പിൾ സമയം വായിക്കണം. അങ്ങനെ മൾട്ടിപ്പിൾ സമയം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സിലബസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസിൽ നിന്ന് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കണം.
ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നെറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നെറ്റിന്റെ യെസ്ണോ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഭൂരിഭാഗം കണ്ടിട്ടില്ല നമുക്ക് അറിയട്ടോ, കാരണം നമ്മളെ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, പി ജി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലേ ഈ വെബിനാർ അല്ലേ. ഈ വെബിനാറിൽ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ കേട്ടോ, കാണാത്തവരാണോ നമുക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വെബിനാറിൽ വന്നതെന്ന് എനിക്കറിയാം. യാ, അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്തായിട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ വീണ്ടും യു ക്യാൻ ഗോ ടു എയ്ഫറിന്റെ വെബ്സൈറ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് എയ്ഫറിന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് യു ഹാവ് ഐ വിൽ ജസ്റ്റ് ഷോ യു ഈ ഫ്രീ കോഴ്സസ് എന്നുള്ളതിൽ എയ്ഫർ ഇ ബുക്സ് എന്നുള്ള ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന്റെ ഇ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ഹാവ് പേപ്പർ വണ്ണിന്റെ ഇ ബുക്ക്, അതുപോലെ തന്നെ യു ഹാവ് ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ടാണ് വിത്ത് ആൻസർ കി. നിങ്ങൾക്ക് മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, കൊമേഴ്സ് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് സബ്ജക്റ്റിന്റെ ഇ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലെ പേപ്പർ വണ്ണിന്റെ ഇ ബുക്ക് ഇതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ വണ്ണിന്റെ ഇ ബുക്ക് ഇതാണ്. പേപ്പർ വൺ പ്രീവിയസ് ഇയർ 14 സെറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, അതിന് മുമ്പുള്ളത് ബാക്കി നിങ്ങൾക്ക് അവൈലബിൾ ആവാം. സോ കംപ്ലീറ്റ് ഈ ബുക്കും ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എക്കണോമിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്, ഈ സ്ക്രീനിൽ കാണുന്ന കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ, പേപ്പർ വൺ. ഓക്കെ, ഇതിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓക്കെ ഈ ബുക്ക് നമ്മൾ റെഡിയാണ്. ലൈബ്രറി സയൻസ് സോഫാർ റെഡി അല്ല, നമ്മളത് പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സോ അപ്പം നിങ്ങൾക്ക് സിലബസ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് മനസ്സിലായി. സിലബസ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നമ്പർ വൺ, നിങ്ങൾക്ക് ഈ ബുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് മനസ്സിലായി. ഓക്കെ, ഈ ബുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, രണ്ടും മനസ്സിലായല്ലോ. ഓക്കെ, രണ്ടും മനസ്സിലായില്ലേ. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോവാണ്. യാ, വി ഹാവ് ഷെയർ സ്ക്രീൻ അല്ലേ. സോ ഫസ്റ്റ് സിലബസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ്, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാവാൻ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് സെൽഫ് അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും ചോദിക്കുന്ന ഒരു കേസായിരിക്കും, എനിക്കൊന്നും അറിയില്ല ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഐ മീൻ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള എത്രത്തോളമാണ് എക്സാമിന് നമ്മൾ റെഡി എന്ന് അറിയില്ല. അതിനാണ് സെൽഫ് അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ സെൽഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീക്ക് ഏരിയാസ്, ഓക്കെ, നമ്മുടെ വീക്ക് ഏരിയാസ് എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യം വീക്ക് ഏരിയാസ് മനസ്സിലാക്കണം കേട്ടോ. ആദ്യം ഒന്ന് കുറച്ച് പഠിച്ചിട്ടാണല്ലോ നമ്മൾ വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീക്ക് ഏരിയ ആണെന്നൊക്കെ തോന്നും. പക്ഷെ മനസ്സിലാക്കുക, പേപ്പർ ടൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീക്ക് ഏരിയ ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ യു ജിക്കോ പി ജിക്കോ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 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 മൂന്നോ അഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. പ്രീവിയസ് ആയിട്ടുള്ള മൂന്നോ അഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അങ്ങനെ മൂന്നോ അഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഓരോ ടോപ്പിക്കൊന്നും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് തെറ്റിയിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്യാം. അങ്ങനെ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ് എന്നുള്ളത്. പോയിന്റ് നമ്പർ വൺ, സിലബസ് എവിടെ നിന്നാ കിട്ടുക എന്ന് മനസ്സിലായി. പോയിന്റ് നമ്പർ ടു, വീക്ക് ഏരിയാസ്, സോറി, പോയിന്റ് നമ്പർ ടു, പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയാ കിട്ടുക മനസ്സിലായി. പോയിന്റ് നമ്പർ ത്രീ, നിങ്ങളെ വീക്ക് ഏരിയ മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലായോ? എങ്ങനെ ചെയ്യണ്ടേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, അതിനൊരു മൂന്ന് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, എന്നിട്ട് അതൊന്ന് അസസ് ചെയ്യുക, അതിൽ തന്നെ ആൻസർ കീ ഉണ്ട്, എന്നിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള, ഓക്കെ, പുസ്തകം ടഫായിട്ടുള്ള മെറ്റീരിയൽ എന്നുള്ളത് മനസ്സിലാക്കുക, ടോപ്പിക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? മൂന്ന് സ്റ്റെപ്പ്. ഈ സെൽഫ് അനാലിസിസിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കേസുകളിലൊന്നാണ് ഈ സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങൾ കേട്ടോ. നിങ്ങൾ ഇപ്പം നിങ്ങളോട് അങ്ങ് ചോദിക്കുക, വരുന്ന ജൂണിൽ എനിക്ക് ജെ ആർ എഫ് കിട്ടുമോ കിട്ടൂലേ? ഉത്തരം എന്ന് പറയും,
വരുന്ന ജൂണിൽ ഞാൻ JRF ക്വാളിഫൈ ചെയ്യാൻ പോകുന്നുണ്ടോ, ഞാനിപ്പം പഠിക്കുന്ന പഠിപ്പ് പഠിച്ചാൽ എനിക്ക് JRF കിട്ടുമോ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. ജസ്റ്റ് നിങ്ങൾ സെൽഫ് ആയിട്ടും ചോദിക്കുക. യാ കിട്ടും കിട്ടില്ല, ഇനി നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞല്ലോ, ഇനി പറയാതെ നിങ്ങൾ മനസ്സിൽ ഒന്നുകൂടി ഒന്ന് ചോദിക്കുക കേട്ടോ. ഉത്തരം പറയണ്ട. ഈ ചോദ്യത്തിന് എന്താന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരുമ്പോൾ ചിലപ്പം ശരിയല്ലാത്ത ഉത്തരമാവാം. നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടൂല, നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയല്ലോ, അതാണ് ഇപ്രാവശ്യം നിങ്ങൾ കിട്ടുമോ കിട്ടൂല എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം ഉണ്ടാവും അല്ലേ, പിന്നെ എന്തിനാ ഈ വെബിനാറിന് വന്ന്, ഇത് നമുക്ക് ആദ്യം അറിയാലോ എന്നുള്ളത് അല്ലേ. അതാണ് അടുത്ത രാസം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഈ വെബിനാർ ഒന്ന് ഇപ്പൊ ലെഫ്റ്റ് അടിച്ചു, ഓക്കെ നിങ്ങൾ ഒന്നും നോക്കുന്നില്ല, നിങ്ങൾ അറിയാതെ നെറ്റ് അങ്ങ് കട്ടായി പോയി, പിന്നെ വെബിനാർ കംപ്ലീറ്റ് എവിടെ നിന്നും കാണുന്നില്ല, കിട്ടില്ല. ഐ മീൻ യു ആർ നോട്ട് ഹാവിംഗ് എനി അതർ ചേഞ്ച് ഓൾസോ കേട്ടോ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലാണ് പറയുന്നത്, അല്ലാതെ വെബിനാർ കംപ്ലീറ്റ് ആകുന്ന നിർബന്ധമുണ്ട് എന്നുള്ളതല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട രീതിയിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ചോദ്യത്തിന്റെ സിഗ്നിഫിക്കൻസ് എവിടെയെന്ന് ചോദിച്ചാൽ, സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിൽ 6% ആളുകൾക്കാണ് നോർമലി നെറ്റ് കിട്ടുക, 1% ആളുകൾക്കാണ് JRF കിട്ടുക. ഒരു 10,000 ആളുകൾ എക്സാം എഴുതുകയാണെങ്കിൽ 6% എന്ന് പറഞ്ഞാൽ 600 ആൾക്കാണ് നെറ്റ് കിട്ടുക. ഓക്കെ, ദെൻ 100 ആൾക്കാണ് JRF കിട്ടുക. JRF കിട്ടുക. ഇനി കൊമേഴ്സിൽ 100,000 ആളുകൾ ഓക്കെ എക്സാം എഴുതുകയാണെങ്കിൽ, 100,000 ആളുകൾ എക്സാം എഴുതുകയാണെങ്കിൽ ഓക്കെ 6,000 മാർക്ക് നെറ്റും 1,000 മാർക്ക് JRFഉം കിട്ടും. ഓക്കെ, 6,000 മാർക്ക് നെറ്റും 1,000 മാർക്ക് JRFഉം കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, സപ്പോസ് നിങ്ങൾ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ എക്സാമിന് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 1,000 കുട്ടികളിൽ ഒരാളാണോ ഞാൻ. നിങ്ങളൊരു ഒരു ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു 100 സബ്ജക്ട് 100 JRF ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ഉള്ള ഒരാളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുന്ന 100 ആളുകളിൽ ഒരാളാണോ ഞാൻ. ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുന്ന 100 ആളുകളിൽ ഒരാളാണോ ഞാൻ. ഈ പരീക്ഷ ഇന്ന് ആരൊക്കെ ഉണ്ടാവും മനസ്സിലാക്കണേ, നെറ്റ് എക്സാമിന് ഏജ് ലിമിറ്റ് ഇല്ല, ആ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങളെ സീനിയേഴ്സ് ഉണ്ടാവും, സൂപ്പർ സീനിയേഴ്സ് ഉണ്ടാവും, നിങ്ങളെ കൊളീഗ്സ് ഉണ്ടാവും, നിങ്ങളെ 4-5 കൊല്ലമായിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സ് ഗസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഗസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും, ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന 100 ആളൊരാളാണോ നിങ്ങൾ എന്നുള്ളതാണ്. ഒരു എസ്വർണ്ണ ആയിക്കോ, ഇനി ഒരു എസ്വർണ്ണ പറയോ. ഓക്കെ, അവിടെയാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ബേസിക്കലി നമുക്ക് കോൺഫിഡൻസിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടും, നമുക്ക് കോൺഫിഡൻസിൽ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് പക്ഷെ അതേസമയം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 1% ആളുകളിൽ ഒരാളാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളല്ല, നമുക്കറിയാം നമ്മളല്ല. അപ്പൊ അതാവാനുള്ള ഒരു ഐഡിയ കിട്ടാനാണ് നിങ്ങൾ വെബിനാറിൽ വന്നത് അല്ലേ, സിമ്പിൾ. നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ വെബിനാറിന് പോകണം കേട്ടോ, നിങ്ങൾക്ക് ഈ വെബിനാറിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് 100% ഒരാളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബിനാറിന്റെ ആവശ്യമില്ല, നിങ്ങൾ പെട്ടെന്ന് വെബിനാറിൽ പോകണം കേട്ടോ, വേസ്റ്റ് യുവർ ടൈം. അതല്ലാത്ത ആളുകൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഐഫറിന്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് പറഞ്ഞു തരാനാണ് ഇവിടെ ഈ വെബിനാർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ 1% ഒരാളല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയിട്ടുള്ളത് കറക്റ്റ് ടൈമിലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കറക്റ്റ് വെബിനാറിലാന്ന് മനസ്സിലാക്കുക. എത്തിയ ആളാണെങ്കിൽ യു ലീവ് ദ വെബിനാർ. സോ ഈ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് റിയലൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അതെല്ലാം എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താനും പിന്നീടുള്ള വരും ദിവസങ്ങൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇന്ത്യയിൽ 100,000 കൊമേഴ്സ് കുട്ടികൾ എഴുതുന്നുണ്ട്, ഇപ്പൊ ഏറ്റവും നന്നായി പഠിക്കുന്ന 3rd ആളാ ഞാൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നി 20,000 ഒക്കെ. കുറച്ചുകൂടി നന്നായി പഠിക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നി ഇപ്പൊ ഒരു 15,000 ആയിട്ടുണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തോന്നും ഒരു 10,000. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാവും, ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഇപ്പൊ ആ റേഞ്ചിലല്ല എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്ര കാലം നമുക്ക് അറിയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ കരുതൂല ഇപ്രാവശ്യം എനിക്ക് JRF കിട്ടും, ഞാൻ ഇങ്ങനെ പോയി പരീക്ഷ ചെയ്ത് എനിക്ക് JRF കിട്ടും എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നും. ഓക്കെ, പ്രത്യേകിച്ച് എങ്ങനെ തോന്നുക എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സാം ചിലപ്പോൾ തോൽക്കുകയും ചെയ്യും.
എന്നിട്ട് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞ ഫാലസി ഉണ്ട്. ഫാലസീസിൽ ഗാംബ്ലേഴ്സ് ഫാലസി ഈ നെറ്റ് ഇതെന്ന് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു ഫാലസിയാണ്. എന്താണ് ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി മാത്മെറ്റിക്സിൽ പറയില്ലേ, ഒരു 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 കോയിൻ ഞാൻ ടോസ് ഇട്ട് അത് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര എണ്ണ, ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാ, 1/2 അല്ലെ, ടെയിൽ കിട്ടാനുള്ള ചാൻസ് 1/2. നിങ്ങൾ ഒരു കോയിൻ ഇട്ടെടുത്ത് നോക്കി, രണ്ട് ആദ്യത്തെ തവണ ഹെഡ് കിട്ടിയ രണ്ടാമത്തെ തവണ ടെയിൽ കിട്ടണമെന്നുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ 5 തവണ ഹെഡ് ആയിരിക്കും, ചിലപ്പോൾ 5 തവണ ടെയിൽ ആയിരിക്കും അല്ലേ. ബിക്കോസ് പ്രോബിലിറ്റി തിയറി ഹാപ്പൻസ് ഇൻ തിയറി നോട്ട് ഇൻ പ്രാക്ടിക്കബിൾ. അതേപോലെ ചില ആളുകൾ ഇങ്ങനെ ആ ഇപ്രാവശ്യം ഞാൻ നെറ്റ് എക്സാം എഴുതി, ഓക്കെ ഞാന് എന്താ പറയാ തോറ്റു, അടുത്ത പ്രാവശ്യം എഴുതാം ഞാൻ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം ജയിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് കരുതുന്ന കുറച്ച് ആളുകളുണ്ട്, അവർ എഴുതും പിന്നെയും തോൽക്കും. കഴിഞ്ഞ 2 തവണ ഞാൻ തോറ്റത് കൊണ്ട് ഇപ്രാവശ്യം ഞാൻ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയിട്ട് എഴുതും വീണ്ടും തോൽക്കും. തോറ്റവർ ജയിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, തോറ്റതിൽ നിന്ന് എന്തിനാണ് തോറ്റത് എന്ന് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തിയാൽ ഡെഫിനറ്റ്ലി ജയിക്കും. പിന്നെ തോറ്റു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഓക്കെ ഒറ്റ കാരണം കൊണ്ട് ജയിക്കുകയാണെങ്കിൽ ഓക്കെ ഇറ്റ് ഡസ് ഇൻ ഹാപ്പൻ. അപ്പം മൂന്നാമത്തെ നാലാമത്തെ ഒരു ഏരിയ ആണ് നമ്മൾ ആഫ്റ്റർ നോയിങ് യുവർ വീക്ക് സെൽഫ് അനാലിസിസ് ആണ്. ആഫ്റ്റർ ആസ്പെക്ട് ആണ് യു ഹാവ് ടു ബി. ലാസ്റ്റ് 2 or 3 പോയിന്റ്സ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാം. ബി ഹ്യൂമൻ ബട്ട് അബ്നോർമൽ എന്ന് പറയും. ബി ഹ്യൂമൻ ബട്ട് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, നിങ്ങൾ പേപ്പർ 1 നന്നായിട്ട് പഠിക്കുന്നു, നിങ്ങൾ പേപ്പർ 2 നന്നായി പഠിക്കുന്നു, നിങ്ങൾ നന്നായി പഠിക്കുന്ന ആളാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കിയുള്ള ആളുകളൊന്നും നന്നായിട്ട് പഠിക്കാത്തവരാണെന്ന് നിങ്ങൾ കരുതാൻ പറ്റുമോ? അത് ശരിയാണോ? നന്നായി പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ? നമുക്ക് പല പരീക്ഷയ്ക്കും നന്നായി പഠിച്ചിട്ടും ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യാത്ത എന്താ അറിയോ, നമ്മൾ നന്നായി പഠിക്കുമ്പോൾ നമ്മൾ അങ്ങ് കരുതും ഞാൻ നന്നായി പഠിച്ചിട്ട് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നു. പക്ഷെ നന്നായി പഠിച്ച വേറെ ആൾക്കാരുണ്ടാവും അല്ലേ, നന്നായി പഠിച്ച വേറെ ആൾക്കാരുണ്ടാവും, അത് നമ്മൾ അസസ്മെന്റിൽ വരില്ല. അവിടെയാണ് ബി ഹ്യൂമൻ ബട്ട് അബ്നോർമൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും പഠിക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നു, എല്ലാവരും പഠിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നു, എല്ലാവരും ചെയ്യുന്ന കണക്കുകൾ നിങ്ങൾ ചെയ്യുന്നു, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? സിമ്പിൾ, എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നിങ്ങൾക്കും കിട്ടും. നന്നായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ കറക്റ്റ് കട്ട് ഓഫിന്റെ അവിടെ എത്തും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ആളുകൾ പഠിക്കാത്ത ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേപ്പർ 2 സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ പേപ്പർ 1 സബ്ജക്റ്റുകളിൽ ടഫ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് ഉണ്ടാവും. പേപ്പർ 1 ഇന്ത്യൻ ലോജിക്ക് അല്ലെങ്കിൽ ഫാലസീസ്, ഹെത്വ ഭാഷ, ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. മേ ബി ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഫോർ ഫ്രം സം മാത്മെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, ഇങ്ങനെയുള്ള ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. അതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ അടിച്ചു തരാം. കാരണം എന്താ അറിയോ, ആ ടോപ്പിക്ക് ബാക്കിയുള്ളവർ പഠിച്ചിട്ടുണ്ടാവണം. ഇതൊരു മത്സര പരീക്ഷയാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളെക്കാളേറെ മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ പഠിക്കാത്ത ടോപ്പിക്ക് പഠിക്കണം. നല്ല എളുപ്പമുള്ള ടോപ്പിക്ക് പഠിച്ചാണ്ടല്ലോ, നല്ലതാണ് പഠിച്ചോളൂ, അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുക, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റുഡൻസിനോട് ഫ്രണ്ട്സിനോടൊക്കെ, ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഇപ്രാവശ്യത്തെ എക്സാം NTA ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിരിക്കണേ, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള എക്സാം ആയിരിക്കണേ, ആ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം എഴുതാനുള്ള ശക്തി എനിക്ക് നൽകണമേ, ആ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം എഴുതിക്കൊണ്ട് വിജയിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം കൂടുതൽ ആൾക്കും ടഫായിരിക്കും, അവർക്കൊന്നും മാർക്ക് കിട്ടൂല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നിങ്ങൾക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ് സിമ്പിൾ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. വെൻ ഐ എം സ്റ്റഡിങ് സൈക്കോളജി, ഞാൻ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി ബുദ്ധിമുട്ടായിരുന്നു, അധികം ആളുകൾ അത് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരു ആസ്പെക്ട് ഞാൻ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല, ഐ മീൻ അധികം ആളും പഠിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ സൈക്കോളജി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നോക്കി, ഇവരൊന്നും പഠിക്കുന്നില്ല. ഞാൻ ആദ്യം എന്താ ചെയ്തറിഞ്ഞോ അറിയോ, സ്റ്റാറ്റിക് റിസർച്ച് മെത്തഡോളജി ഒന്ന് പഠിച്ചു. കാരണം എന്താ, അത് ബാക്കിയുള്ളവർ പഠിക്കണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളവർ പഠിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. സോ ഇറ്റ് ഗീവ്സ് അസ് എൻ എക്സ്ട്രാ എഡ്ജ്. ഓക്കെ, അതാണ് ബി ഹ്യൂമൻ ബട്ട് അബ്നോർമൽ എന്ന് പറയുന്നത്. അതായത് 1% ആളുകൾ മാത്രം പാസ്സാവുന്ന ഈ എക്സാമിന് നിങ്ങളും പാസ്സാവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന 1% ആളുകളിൽ നിങ്ങളാവുക, ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയ ബോറിംഗ് ടോപ്പിക്കുകൾ ടഫ് ടോപ്പിക്കുകൾ പഠിക്കുന്ന 1% ആളുകളിൽ നിങ്ങൾ ഒരാളാവുക എന്നുള്ളതാണ്.
ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. നമ്മൾ യു ജി സി നെറ്റ് ആർട്ട് സബ്ജക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സയൻസ്, കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതല്ല. ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഓക്കെ, നമ്മളുടെ അടുത്ത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മൾ ഇപ്പം മുമ്പ് കൊടുത്തിരുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് വി ഡോണ്ട് ഹാവ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് ദാറ്റ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. യാ, മൂവിംഗ് ടു നെക്സ്റ്റ് വൺ. ഓക്കെ, ലവ് ദ മോസ്റ്റ് ഹേറ്റ്. സോ ഇത്രയാണ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഓക്കെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. സിലബസ് ആണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ഗ്രൂപ്പിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. സെൽഫ് അനാലിസിസ് നടത്തുക, ബി അബ്നോർമൽ ആവുക, ബി ഡിജിറ്റൽ ആവുക. ബി ഡിജിറ്റൽ ആവുക എന്ന് പറഞ്ഞാൽ പറ്റാവുന്ന അത്ര മൊബൈൽ ടാബ് പോലെയുള്ളത് ഉപയോഗിച്ച് പഠിക്കുക. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നേരത്തെ ആരോ എന്നോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ്, ഓക്കെ ചാറ്റ് ബോക്സിലൊക്കെ വന്നൊരു ക്വസ്റ്റ്യൻ ഒന്നായിരുന്നു, എങ്ങനെയാണ് ആറ് സബ്ജക്റ്റിൽ നെറ്റ് കിട്ടിയത്, എത്ര മണിക്കൂറാണ് പഠിക്കുന്നത്, ഓക്കെ എത്ര പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്. ഇതിലൊക്കെ ഞാൻ പറയുന്ന ഒരു സിമ്പിൾ ഉത്തരമാണ്, ഒരു മണിക്കൂർ വായിക്കുന്നതിനേക്കാളേറെ നല്ലതാണ് രണ്ട് മണിക്കൂർ, അതിനേക്കാളേറെ നല്ലതാണ് മൂന്ന് മണിക്കൂർ, അതിനേക്കാളേറെ നല്ലതാണ് അഞ്ച് മണിക്കൂർ, അതിനേക്കാളേറെ നല്ലതാണ് പത്ത് മണിക്കൂർ, അതിനേക്കാളേറെ നല്ലതാണ് ഏറ്റവും നല്ലതാണ് 24 മണിക്കൂർ. മീൻസ് ഞാൻ ഒരുപാട് തവണ പറയുന്ന സെയിം ആൻസറാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ 24 മണിക്കൂർ പഠിക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പഠിക്കുക. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പഠിക്കാം. ഇത് ഞാൻ എല്ലാ കാറ്റഗറിയിലും പറയാറുണ്ട്. ഇപ്പൊ പലരും എന്നോട് പറയാറുണ്ട്, ഞാനൊരു അമ്മയാണ്, കുട്ടി, ഫാമിലി, ചുറ്റുവട്ടത്ത് എനിക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ചിലർ പറയാറുണ്ട് ഞാൻ പി ജി ആണ്, പി ജി ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് പഠിക്കാൻ സമയം കുറവാണ്. ചിലർ പറയാറുണ്ട് ഞാൻ ജോലിയിലാണ്, പഠിക്കാനുള്ള സമയം കുറവാണ്. അതേസമയം പി ജി കഴിഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ, ഐ മീൻ ബ്രേക്ക് എടുത്തിട്ട് റിപ്പീറ്റ് ആയിട്ട് നെറ്റിന് പഠിക്കുന്ന ആളുകളുണ്ട്, അവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സമയമാണ്. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു സിമ്പിൾ ലോജിക് ഇത്രയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് നോക്കുമ്പോൾ ഒരുപാട് പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട്, ഓക്കെ ഡിസ്റ്റൻസ് ആയി പഠിച്ച ആളുകൾക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട്, അമ്മമാർക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് എടുത്തതിന് ശേഷം പഠിച്ച ആളുകൾക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ പേര് തന്നെ പറയാൻ പറ്റും, ഐഫറിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലെ ആളുകൾക്കും ജെ ആർ എഫ് കിട്ടുന്നുണ്ട്. വിച്ച് സീംസ് ദാറ്റ് സം ഡിവൈൻ റിസർവേഷൻ ഈസ് ദെയർ. യു ജി സി വെക്കുന്ന അല്ലെങ്കിൽ പോലും നമുക്കറിയാം, ഒരു അമ്മ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്നുള്ളതും ഒരു കോളേജ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് റിപ്പീറ്റ് ആയി പഠിക്കുന്ന ആൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നല്ല ഡിഫറൻസ് ഉണ്ടായി. പക്ഷെ രണ്ട് കാറ്റഗറിയിൽ നിന്ന് ജെ ആർ എഫ് കിട്ടുന്നുണ്ട്. സോ വിച്ച് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ അമ്മമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളൊരു പി ജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ പി ജി സ്റ്റുഡൻസിന്റെ ഇടയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാണോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളിവിടെ പി ജി സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് പോകുന്നത്. ഓക്കെ ഓക്കെ, പി ജി സ്റ്റുഡൻസിന്റെ ഇടയിൽ, ഓക്കെ പി ജി സ്റ്റുഡൻസിന്റെ ഇടയിൽ നന്നായി പഠിക്കുന്ന ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളുകളിൽ ഒരാൾ നമ്മളാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വരുന്ന സമയത്ത്, ഓക്കെ എന്ന് വരുന്ന സമയത്താണ് ബീങ് ഡിജിറ്റൽ എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റലിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ, നമുക്ക് ബോധമുള്ള സമയത്തൊക്കെ നമ്മളെടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവും. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് എന്നുള്ളത് പഠന മാർഗമാക്കുക എന്നുള്ളത്, ഇപ്പം എനിക്ക് ഏറ്റവും അവസാനം നെറ്റ് കിട്ടിയത് മാനേജ്മെൻറ്റിലാണ്. ഞാൻ മാനേജ്മെൻറ്റ് 100% ഡിജിറ്റലാണ് വായിച്ചിട്ടുള്ളത്. ഓക്കെ, മാനേജ്മെൻറ് എന്നുള്ളത് ഞാൻ 100% ഞാൻ ഡിജിറ്റലായിട്ടാണ് വായിച്ചിട്ടുള്ളത്. ഓക്കെ, 100% ഡിജിറ്റൽ ആയിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ ഐ ഡോണ്ട് ഹാവ് എനി ഫിസിക്കൽ ബുക്ക്. ഓക്കെ, ബട്ട് നോ ഇഷ്യൂ, നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുള്ളതല്ല, ബട്ട് ബേസിക്കലി നിങ്ങളത് പരമാവധി നിങ്ങൾ ഓക്കെ ഡിജിറ്റൽ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്ട് എന്നുള്ളത്. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് ആസ്പെക്ട്, ഓക്കെ ലാസ്റ്റ് ആസ്പെക്ട് കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഓക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവാണല്ലോ, ഓക്കെ പരീക്ഷ എഴുതാൻ പോവാണ്. ഇപ്പം തന്നെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാത്തത് എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാത്തത് എന്ന് ഞാൻ പറയാം. ഓക്കെ, അത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതെന്തിനാ പറയുന്നതെന്ന് അറിയാം. ഓക്കെ, അതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ കാറ്റഗറി പെടുന്ന ആളാണോ അല്ലേ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കാം. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാ കേസിലും സ്വയം തെറ്റ് ചെയ്തിട്ട് ഒരു ഒരു അബദ്ധം ഉണ്ടായതിനു ശേഷം തെറ്റാന്ന് മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കരുത്. മുമ്പ് ആളുകൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, നല്ലതാണ് കേട്ടോ. അപ്പം സാധാരണ ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയുന്നത്.
അതിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു മേക്ക് യു എ ഡിസ്ക്വാളിഫയർ. ഓക്കെ, റെഡി ആണല്ലോ, അതിലേക്ക് കൂടി നമുക്ക് പോവാം. അപ്പർ ഏജ് ലിമിറ്റ് ഫോർ കെമിക്കൽ സയൻസ്, നെറ്റിന് ഏജ് ലിമിറ്റ് അങ്ങനെ വരുന്നില്ല. ജെ ആർ എഫിന് 28 ആണ്, റിസർവേഷന് 5 ഉണ്ട്. ഓക്കെ, റിസർവേഷന് 5 അപ്പർ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ജെ ആർ എഫ്. ഐ ഹോപ്പ് ദ ഏജ് ലിമിറ്റ് ഇസ് ക്ലിയർ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ. ആദ്യത്തെ റീസൺ ആണ്. ഓക്കെ, ആദ്യത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ദ പ്രിപ്പറേഷൻ ഫാക്ടർ എന്നുള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാത്തതുകൊണ്ട് അല്ലെ, പഠിക്കാത്തതുകൊണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, പ്രിപ്പറേഷൻ ഫാക്ടർ, അതായത് ഒരു പേരിന് വെറുതെ എക്സാം എഴുതുക, പി ജിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതേണ്ട, പി ജി കഴിഞ്ഞിട്ടാണ് എഴുതുക, ഞാൻ ഇത് എന്താ എക്സാമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക, ബട്ട് അതിനെക്കുറിച്ച് അധികം പറയാനില്ല. ഓക്കെ, സോ പക്ഷെ അതേ സമയത്ത് പ്രിപ്പറേഷൻ ഫാക്ടർ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ചോദിച്ചാൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പർലി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ആണ്, ഞാൻ ഓരോ ആസ്പെക്റ്റും ഒരു എയ്ഫർ ചെയ്യുന്നൊരു സിസ്റ്റം വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം എയ്ഫറിന്റെ ഒരു ആസ്പെക്റ്റിൽ പ്രിപ്പറേഷൻ ഫാക്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തിട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ടിലെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. നമ്മളെ മെറ്റീരിയലും ക്ലാസ്സുകളിലൊക്കെ, ക്ലാസ്സുകളിൽ ഏകദേശം 300 മണിക്കൂറുകളോളം ക്ലാസ്സുകളായിട്ടും കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ ആയിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പ്രിപ്പറേഷൻ വെല്ലാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ ആസ്പെക്ടാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള റീസണുകളിൽ ഒന്ന്, ഈ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് പറയട്ടെ. എന്താന്ന് ചോദിച്ചാ, നെറ്റ് എക്സാം എഴുതണം നല്ല ആഗ്രഹം, ഇന്നത്തെ ഒരു വെബിനാറിൽ പങ്കെടുത്ത് വെബിനാറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ആഗ്രഹം, 25 ലക്ഷം, നല്ല PhD, നല്ല PDF, ഒക്കെ ലക്ഷങ്ങൾ, കോടികൾ ഫെലോഷിപ്പ്, ജീവിതത്തിനനുസരിച്ചിട്ടുള്ള, സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം, ആവശ്യത്തിന് ഒക്കെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി സംഭവങ്ങൾ, കാര്യങ്ങൾ, ഒക്കെ ഇത്തരത്തിലുള്ള ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒക്കെ കുറെ ഫാക്ടേഴ്സ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ്. ഓക്കെ, സോ അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട, ഓക്കെ, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ്. ഓക്കെ, ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കേസ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഒരു വെബിനാറൊക്കെ കേട്ടാൽ നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യാൻ മൂഡ് വരും, നന്നായിട്ട് അങ്ങ് പഠിക്കും കേട്ടോ. പിന്നെ നെറ്റ് എക്സാം ജൂണിലല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും ആ മൂഡ് അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ നെറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു, ബാച്ചിലെ ഏതോ ഒരാൾക്ക്, നിങ്ങളെ കോളേജിൽ ഏതോ ഒരാൾക്ക് JRF കിട്ടി, നിങ്ങളെ കോളേജ് ഗ്രൂപ്പിൽ അതിന്റെ പോസ്റ്ററൊക്കെ ഒന്നുകൂടി ഒരു മോട്ടിവേഷൻ ആയി. അടുത്ത 2 അതിന്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, പിന്നെ അതും അങ്ങ് പോവും. പിന്നെ പ്രത്യേകിച്ച് നെറ്റ് എക്സാമുകളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നൊന്നും തോന്നില്ല. നിങ്ങളെ കണ്ടാൽ നിങ്ങൾ നെറ്റ് എക്സാം ഒന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതായിരിക്കും നിങ്ങളെ കോളേജ് ലൈഫും ബാക്കിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട. പിന്നെ ഒരു അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈഫറിനെ പോലെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ക്ലാസ്സിൽ നിന്ന് നെറ്റിൻ്റെയോ JRF അഭിപ്രായം വീണ്ടും പീക്ക് ആവുന്നു, നന്നായിട്ട് പഠിക്കുന്നു, പിന്നെ 2 കഴിഞ്ഞാൽ പിന്നെയും തീർന്നു, പിന്നെ അപ്ലിക്കേഷൻ. ഇതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ പ്രശ്നമുള്ള ആളുകൾ ഒരു മീ അടിക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു പ്രശ്നമുള്ള, ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ ഒരു മീ അടിക്കുക. ആദ്യം തന്നെ ഇനീഷ്യലി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാവർക്കും ഉള്ളതാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി എല്ലാവർക്കും ഉള്ളതാണ്. ആഹാഹാ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരും ഈ പരീക്ഷ തോൽക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ ഇൻകൺസിസ്റ്റൻസി എന്നുള്ളതൊക്കെ, വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് ഓക്കെ കുറച്ച് കുറക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ജോലി ജയിക്കും, മനസ്സിലായില്ലേ. ബൈനേച്ചർ മനുഷ്യന്മാർക്കൊക്കെ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ബൈനേച്ചർ മനുഷ്യന്മാർക്കൊക്കെ ഈ ഒരു എസ്പെഷ്യലി ഇൻകൺസിസ്റ്റൻസി കൂടും. എപ്പോഴാണ് ഇൻകൺസിസ്റ്റൻസി കൂടുക അറിയാം? ഇത് പഠിക്കുന്നത് ഡിജിറ്റലൂടെ ആവുമ്പോൾ പിന്നെ നോക്കും വേണ്ട. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് പഠിക്കേണ്ടത് യൂട്യൂബാണ്, പഠിക്കേണ്ടത് എയ്ഫർ ലേണിംഗ് ആപ്പ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്പാണ്, മൊബൈലാണ്, ഓൺലൈൻ ആണ്. നമുക്കറിയാം യൂട്യൂബ് ലോകത്ത് ഏറ്റവും നല്ല ക്ലാസ് കിട്ടുന്ന യൂട്യൂബിലാണ്, ഏറ്റവും നല്ല ക്ലാസ് കിട്ടുന്ന യൂട്യൂബ് ഏത് സബ്ജക്റ്റിലോട്ടോ, ഐ വിൽ സേ ദാറ്റ് ഏറ്റവും നല്ല യൂട്യൂബിലാണ്. യൂട്യൂബിനെക്കാളേറെ നല്ല ക്ലാസ് ഒന്നുമല്ല ടൈഫർ, ഐ അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ യൂട്യൂബിലെ പല ക്ലാസ്സിനെക്കാളേറെ നല്ല ക്ലാസ്സാണ് ഐഫർ, പക്ഷെ എല്ലാ ക്ലാസ്സിനെക്കാളേറെ നല്ല ക്ലാസ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്. നമുക്ക് ഒരു കോച്ചിങ്ങും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, നമുക്കറിയാം യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ പ്രശ്നം നമുക്കറിയാം അല്ലേ.
എന്താ പ്രശ്നം? അതന്നെ പ്രശ്നം. യൂട്യൂബിൽ ഇങ്ങ് നെറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അങ്ങ് കയറി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തിനാ യൂട്യൂബിൽ കയറിയെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടൂല അല്ലേ. എന്തോ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ദൈവമേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു എന്തായിരുന്നു? ആ ചിലപ്പോൾ നെറ്റ് നിന്ന് കിട്ടും, ചിലപ്പോൾ ആ ടൈമിനനുസരിച്ച് നെറ്റ് നിന്നും കിട്ടൂല. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തിനും പ്രശ്നം തന്നെയാണ് അത്. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അതൊരു തെറ്റൊന്നുമില്ല കേട്ടോ, അതൊരു തെറ്റൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബീങ് എ സൈക്കോളജി ചെയർ ഫോൾഡർ എന്നുള്ള രീതിയിൽ ഒരുപാട് നേരം യൂട്യൂബിൽ കളിച്ചുകൊണ്ടിരിക്കും. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറിയ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ട്, വല്ല പാട്ടോ വല്ല റീൽസോ ഫുട്ബോളിലോ ഹൈലൈറ്റിലോ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, നിങ്ങൾക്ക് വല്ല ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഹോർമോണൽ പ്രോബ്ലം അല്ല എന്നുള്ളതാണ് കേട്ടോ. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, യു ആർ എ നോർമൽ ഹ്യൂമൺ, യു ആർ എ ഹെൽത്തി ഹ്യൂമൺ. സിമ്പിൾ. അതിന് ഗിൽറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിന് ഗിൽറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. 10 മണിക്കൂർ തുടർച്ചയായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നെറ്റിന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള കസിൻസിനെ കുറിച്ച് ഉമ്മമാരോ ഫാമിലിയോ പറയുമ്പോൾ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയട്ടോ. 2 ജാറപ്പും 4 നെറ്റും കിട്ടി ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വലിയ സീനൊന്നും ആക്കണ്ട, എന്തോ പ്രശ്നമുണ്ട്. ഇഫ് യു ആർ ബിക്കോസ് ദാറ്റ്സ് എ വേ ഹ്യൂമൻ ബോഡി ഈസ് ബിൽറ്റ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, യൂട്യൂബ് ഇൻസ്റ്റ ഒക്കെ ലൈഫിന്റെ പാർട്ടാവും, പക്ഷെ ഈ 55 മിനിറ്റ് ഇൻസ്റ്റ 5 മിനിറ്റ് നെറ്റ് ഉണ്ടല്ലോ അത് നടക്കൂല. ഇടക്കിടക്ക് നിങ്ങളൊന്ന് യൂട്യൂബിൽ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ എന്നുള്ളതും ഇടക്കിടക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറുക എന്നുള്ളതൊക്കെ ക്വൈറ്റ് ഹ്യൂമൺ, ക്വൈറ്റ് നോർമലാണ്. പക്ഷെ ദേർ ഷുഡ് ബി എ കൺട്രോൾ, ദേർ ഷുഡ് ബി എ ബാലൻസിങ്. ഞാനത് പറഞ്ഞിട്ട് നേരത്തെ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് സന്തോഷം ഗിൽറ്റും ഒക്കെ ഉണ്ടാവില്ല, പക്ഷെ നെറ്റും കിട്ടൂല. ഗിൽറ്റും ഒക്കെ ഉണ്ടാവില്ല, നെറ്റും കിട്ടൂല. നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഗിൽറ്റും ഉണ്ടാവാൻ പാടില്ല, നമുക്ക് ജെആർഎഫ് കിട്ടും വേണം. ആ സമയത്താണ് കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങളുടേതായിട്ട് ഉണ്ടാകണം. ഞാൻ ഐഫറിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഐഫറിൽ ഒരു കൺസിസ്റ്റൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മുടെ ഒരു ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട്, റെഗുലർ ആയിട്ട് ഇങ്ങനെ വിളിക്കും, പഠിക്കുന്നില്ലേ അല്ലെങ്കിൽ ഹാപ്പി അല്ലേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, സംഭവങ്ങളുണ്ടോ. ഓൾമോസ്റ്റ് എല്ലാ വീക്കും അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് വീക്കിലും എന്റെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്. എന്താണ് പ്രിപ്പറേഷൻ, അങ്ങനെ എങ്ങനെ കുറച്ച് കത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ ഡിസ്കഷൻ ക്ലബ്ബ് ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും കുട്ടികൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് പറ്റാവുന്നത്ര ദിവസങ്ങളിലൊക്കെ എന്റെയും മറ്റുള്ള ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഉണ്ടാവും രാത്രി. അതുപോലെ തന്നെ നമ്മുടെ വാൾപേപ്പേഴ്സ് ഉണ്ടാവും സ്ഥിരമായിട്ട്, രാവിലെ കൗണ്ട് ഡൗൺ വരും. ഓക്കെ, അതുപോലെ തന്നെ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് വാൾപേപ്പർ വരും. അതുപോലെ തന്നെ നമ്മൾ ടൈമുള്ള സമയത്ത് ഡുവോഡൈ എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ നടത്തും. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടില്ല, വിച്ച് മീൻസ് ഇതൊക്കെ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് ഐഫർ നടത്തുന്ന കുറച്ച് സംഭവങ്ങളാണ്. അതെല്ലാം നിർബന്ധമായിട്ടുള്ളതെന്നല്ല ഞാൻ പറയുന്നത്, എന്താ വെച്ചാൽ ദേർ ഷുഡ് ബി സംതിങ്. മിയർ ഹ്യൂമൺ മോട്ടിവേഷൻ വെച്ചിട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റില്ല കേട്ടോ. ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, മിയർ ഒരു ഒരു മോട്ടിവേഷൻ വെച്ചിട്ട്, ബട്ട് എ ലോട്ട് ഓഫ് ഓക്കെ പിയർ പ്രഷർ, ഗ്രൂപ്പ് പ്രഷർ, മോക്ക് ടെസ്റ്റ്, ഓക്കെ ഡിസ്കഷൻ, സ്റ്റഡി ക്ലബ്സ്, പോഡ്കാസ്റ്റ്, വിജയിച്ച ആളുകൾ മോട്ടിവേഷൻ നിലനിർത്തിയതൊക്കെ പറഞ്ഞിട്ടാണ് എയ്ഫറിന്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ളത്. പോട്ടെ, ഓക്കെ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. പല ആളുകളും ക്വാളിഫൈ ആയിരിക്കാനുള്ള റീസൺസ് ആണ് പറയുന്നത് കേട്ടോ, കഥയിൽ നിന്ന് തെറ്റിപ്പോരുത്. 3rd റീസൺ ആണ് സിലബസ് കംപ്ലീറ്റ് ആക്കാതിരിക്കുക. അതിന് പ്രോപ്പർ സിലബസ് അറിയാത്ത പ്രശ്നമാണ്. നമ്മൾ അതിന് പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള ഒരു ആസ്പെക്ട്, ബാക്കി സംഭവങ്ങൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഐഫർ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ അയച്ചു തരാം. പിന്നെ സെൽഫ് ഇഗ്നോറൻസ് ആണ്, എത്രത്തോളമാണ് നമുക്ക് അറിയാം എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഐഫറിന്റെ ഭാഗമായിട്ട് നമ്മൾ റെഗുലർ എക്സാംസ് നടത്താറുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്, അതിന്റെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ സമയം കഴിയാനായതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു ആസ്പെക്ട് ആണ് എഫേർട്ട് സ്റ്റാഗ്നൻസി എന്നുള്ളത്. അതായത് സെയിം എഫേർട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഞാൻ പഠിക്കുന്ന ഒരു ലെവൽ ഉണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് ഉണ്ട്, ആ ബെസ്റ്റ് ഞാൻ കൊടുക്കും, അതിന് നെറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടും. ചിലപ്പോൾ നിങ്ങളെ ബെസ്റ്റിന് നെറ്റ് കിട്ടണമെന്നില്ല, അപ്പൊ നിങ്ങൾ നിങ്ങളെ ബെസ്റ്റ് അങ്ങ് കൂട്ടേണ്ടി വരും, എന്നാലേ നെറ്റ് കിട്ടുള്ളൂ, എന്നാലേ ജെആർഎഫ് കിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇതാണ് എൻ്റെ മാക്സിമം, അതാവില്ല നിങ്ങളെ മാക്സിമം. സമയം ചിലപ്പോൾ അതായിരിക്കും മാക്സിമം, പക്ഷെ ആ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ആ ഒരു വേ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മാറ്റാൻ പറ്റുമായിരിക്കും. അതാണ് എഫേർട്ട് സ്റ്റാഗ്നൻസി എന്നുള്ളത്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ദെൻ ഓൺലൈൻ ഫാക്ടർ, അടുത്ത കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന റീസണുകളിൽ ഒന്നാണ് ഇത്. ഓൺലൈൻ എക്സാം ആണെന്നുള്ളത് കൊണ്ട് തന്നെ കുറേ ടെസ്റ്റുകൾ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുമ്പം മൈഗ്രെയിൻ, തലവേദന, ഒരു എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുക പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് അതിന് എഫർ 500+ എക്സാമുകൾ, കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ നടത്താറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി നമുക്ക് പറയാനുള്ള എന്തുകൊണ്ടാണ് ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്,
പഠിക്കാത്തത് കൊണ്ട്, രണ്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട്, മൂന്ന് സിലബസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളത് കൊണ്ട്, മൂന്നാമത്തത് അടുത്തത് നമ്മളെക്കുറിച്ച് ഒരു സെൽഫ് ഇഗ്നോറൻസ് ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, എഫേർട്ട് സ്റ്റാഗ്നൻസി എന്ന് പറഞ്ഞ സെയിം എഫേർട്ട് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്, ഓൺലൈൻ എക്സാമിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്തത് കൊണ്ട്, എക്സാം അധികം എഴുതി ശീലമില്ലാത്തത് കൊണ്ട്, ഇത്രയാണ് പറയാനുള്ള ഒരു ഒരു ആസ്പെക്ട് എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കമ്മിങ് ടു ദ കൺക്ലൂഷൻ, വരുന്ന ജൂൺ എക്സാമിന് നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, വി ഹാവ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഓക്കെ, ഇറ്റ്സ് മോർ ദൻ അറൌണ്ട് 4 മന്ത്സ്, ഓക്കെ, ഫെബ്രുവരി 3-3.5, ചിലപ്പോൾ ജൂൺ എൻഡിലേക്കാവും. സോ നിങ്ങൾക്ക് സമയമുണ്ട്, ഓക്കെ, ഇറ്റ്സ് അൻ ഇനഫ് ടൈം ഫോർ യു ടു പ്രിപ്പയർ വെരി വെൽ, ഓക്കെ, പ്രിപ്പയർ വെരി വെൽ എന്നുള്ള മതിയായ സമയമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് JRF കിട്ടണം, നമുക്ക് ഫെലോഷിപ്പ് കിട്ടണം, നമുക്ക് PhD കിട്ടണം, നമ്മുടെ അക്കാഡമിക് ലൈഫ് നമുക്ക് വളരെ വളരെ നമുക്ക് ബ്രൈറ്റ് ആവണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞു ഈ ഓരോരോ ഇൻകൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് ഐഫർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മെജോറിറ്റി ഓഫ് ദി പേപ്പർ 1 സെഷൻസ് ഞാൻ ചെയ്യാറുണ്ട്. ലോജിക്കൽ റീസണിങ്, മാത്മെറ്റിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലെയുള്ള ടോപ്പിക്കുകളെല്ലാം ഞാനാണ് കവർ ചെയ്യാറുള്ളത്. കംപ്ലീറ്റ് PYQ ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. 100+ PYQ ഹവേഴ്സ് PYQ ഡിസ്കഷൻസ് ഉണ്ട്, 200+ മണിക്കൂർ ക്ലാസ്സുകളുണ്ട്. മാത്സ് തന്നെ കുറെ കഴിഞ്ഞിട്ട് ബ്രേക്കുള്ള ആളുകളും ബേസിക് സെഷൻ കൊടുക്കാറുണ്ട്. അതായത് ലസാഗു, ഉസാഗു, പോയിന്റ് ഗുണിക്കുക, പോയിന്റ് കൂട്ടുക പോലെയുള്ളത് പോലും ഓക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട്, വാൾപേപ്പേഴ്സ് ഉണ്ട്, പോഡ്കാസ്റ്റുകൾ ഉണ്ട്, ഡിസ്കഷൻ ക്ലബ്ബുകൾ ഉണ്ട്, റെഗുലർ ഞാനൊക്കെ നടത്തുന്ന മീറ്റിംഗുകൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. സോ വി ആർ ദിസ് മാർച്ച് 1 നമ്മളൊരു ബാച്ച്, ജൂണിലേക്കുള്ള ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാൻ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും, അതിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റിലും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ അഡ്മിഷൻ റിലേറ്റഡ് ക്വയറീസ് എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് മെസ്സേജ് അയക്കാം. ആ മാർച്ച് 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ, മാർച്ച് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ നമ്പർ 1 റിസൾട്ട് ആണ് നമുക്കുള്ളത്. സോ ഇറ്റ്സ് അപ് ടു യു, അഗെയിൻ ഇറ്റ്സ് നോട്ട് കമ്പൽസറി വെതർ യു ആർ പാർട്ട് ഓഫ് ഫേഫർ ഓർ വെതർ യു ആർ നോട്ട് എ പാർട്ട് ഓഫ് എ ഫേഫർ. നിങ്ങൾ തീരുമാനിക്കേണ്ടത് ജൂൺ എക്സാമിന് യു ആർ ഗോയിങ് ടു ക്വാളിഫൈ JRF, നിങ്ങളുടെ അക്കാഡമിക് ലൈഫ് നിങ്ങൾ ഗോയിങ് ടു ക്വാളിഫൈ JRF എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ റിമൈൻഡ് ചെയ്യുക. നമ്മൾ കൂടുതൽ സെഷൻസ്, വെബിനാർസ്, മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഐഫർ ഗൈഡൻസ് എന്നുള്ള പേരാക്കി മാറ്റിയിട്ട് അതിലൂടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങൾ, ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാൻ പോവാണ്. ഐ വിൽ ബി ആൻസറിങ് ഓൾ ക്വസ്റ്റ്യൻസ്, എനി പ്രിപ്പറേഷൻ റിലേറ്റഡ് ഓർ എനിത്തിങ് റിലേറ്റഡ്. ക്യാൻ ഐ അപ്പിയർ നെറ്റ് ഇഫ് ഐ ആം ഡൂയിങ് ഡിസ്റ്റൻസ് PG ഫ്രം ഇഗ്നോ? നോ ഇഷ്യൂ. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു മെസ്സേജ് ആ നമ്പറിലേക്ക് അയക്കട്ടോ, ഫീസിനെ കുറിച്ച്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. സിലബസ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഐഫറിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഹൗ ടു ഗെറ്റ് പ്രോപ്പർ സിലബസ് ഓഫ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഐഫർ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഗൂഗിൾ അടിച്ച് നോക്കിയാലും കിട്ടും. സബ്ജക്ട് ബേസ്ഡ് കട്ട് ഓഫ് ഇല്ലെങ്കിൽ പേപ്പർ 2 കുറച്ച് ടഫാണ്. പേപ്പർ 1, ആ പേപ്പർ 1 കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിന് സോഫാർ നമ്മൾ നെറ്റ് കോച്ചിങ് ഇല്ല, വി ആർ പ്ലാനിങ് ദാറ്റ്. ഓക്കെ, 300 മിനിമം എത്ര പെർസെൻറ്റേജ്? നോർമലി 50 മുതൽ 60 വരെയാണ് JRF നെറ്റിന്റെ കട്ട് ഓഫ് ഉണ്ടാവുക. 60 മുതൽ 55 മുതൽ 65-70 വരെയാണ് JRF കട്ട് ഓഫ് ഉണ്ടാവുക. കൊമേഴ്സിന്റെ കോഴ്സ് ഉണ്ട്, ഫീ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസും ആ വാട്സപ്പ് നമ്പറൊക്കെ ഗ്രൂപ്പിലും നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് Aifer.in വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. പേപ്പർ 1 നമ്മൾ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. PG എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ നോർമലി 55 ആണ്. 50% ഫോർ കാറ്റഗറൈസ്ഡ് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത എക്സാം ജൂണിലാണ്. ഓക്കെ, June 20 or something ജൂണിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് പോലും വന്നിട്ടുണ്ട്. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് പോലും നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ള June 10 തോന്നുന്നു. സോ വി ഹാവ് അറൌണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അറൌണ്ട് 100 days ആണ് നമുക്ക് എക്സാമിനുള്ളത്. ഓക്കെ, അടുത്ത എക്സാം ജൂണിൽ തന്നെ ഉണ്ടാവുന്നതാണ് നമ്മൾ കരുതുന്നത്. കൊല്ലത്തിൽ 2 തവണയാണ് എക്സാം ഉണ്ടാവാറുള്ളത്, പക്ഷേ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. ഗൂഗിൾ സബ്ജക്ട് ബേസ്ഡ് കട്ട് ഓഫ് ഇല്ല കേട്ടോ, സബ്ജക്ട് ബേസ്ഡ് കട്ട് ഓഫ് ഇല്ല, കമ്പൈൻ കട്ട് ഓഫ് ആണ്. PG 2000, യാ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ജൂണിലെ ടൈം ടേബിൾ വന്നിട്ടില്ല, ലേറ്റസ്റ്റ് ടൈം ടേബിളേ വന്നിട്ടുള്ളൂ. ഓക്കെ,
പേപ്പർ ടു സബ്ജക്റ്റുകളിലേക്കുള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ജൂൺ എക്സാമിന്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ലിങ്ക് ഇടേണ്ട. ഓക്കെ, അഡ്മിഷന്റെ ആ ഒരു നമ്പറിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വഴിയും നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ജൂൺ 1 ഇതിന് ഇത്ര മനസ്സിലാക്കാം, ജൂൺ കുറെ കഴിഞ്ഞിട്ടൊന്നുമില്ല, എക്സാമിന് ജസ്റ്റ് 100 ദിവസമാണുള്ളത്. സോ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ആണ്. ഐഫറിന്റെ ഫസ്റ്റ് ബാച്ചാണ് ജൂൺ എക്സാമിനല്ല, ഫസ്റ്റ് ബാച്ചാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അഡ്മിഷൻ നിർത്തും ചെയ്യും, വളരെ ലിമിറ്റഡ് ആണ് ഉണ്ടാവുക. സോ പറ്റാവുന്ന ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആളുകൾ ജോയിൻ ചെയ്യുക. എക്സാം ഡേറ്റ് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് റിമൈൻഡ് ചെയ്യുക, ഇമെയിലിലേക്ക് വരില്ല. വി വിൽ ബി പോസ്റ്റിംഗ് ദാറ്റ്. ഓക്കെ, ദെൻ ഇനി മുമ്പത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയട്ടോ, ഒന്നുകൂടി ചാറ്റ് ബോക്സിൽ ഇടുക, കാരണം കുറെ മുകളിൽ പോയി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നെറ്റ് എക്സാമിന് ഇംഗ്ലീഷിന് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാരീസ് ഫ്രം സബ്ജക്ട് ടു സബ്ജക്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഒരു 150 മുതൽ 200 വരെ ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് കാറ്റഗറി ഒക്കെ അതിനനുസരിച്ചൊക്കെ മാറും എന്നുള്ളതാണ്. ഇനി ആ സബ്ജക്ട് ടു any other doubt? Okay. സോ കൂടുതൽ ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കോഴ്സ് തുടങ്ങാൻ പോവാണ്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പറ്റാവുന്നത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ജോയിൻ ചെയ്യുക. അടുത്ത പ്രാവശ്യം ജെആർഎഫ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ ഒരാളാവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഡെഫിനറ്റ്ലി ഐഫർ ഒരുപാട് ബാച്ചുകൾ നടത്താറുണ്ട്. ഐഫറിന്റെ തന്നെ ജൂണിലേക്കുള്ള ഏറ്റവും ഫസ്റ്റ് ബാച്ചാണ്. ഓക്കെ, സോ ജൂണിലെ എക്സാമിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, ജൂണിലെ എക്സാമിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. അത് നോർമലി ഉണ്ടാവുക മാർച്ച് ഏപ്രിലൊക്കെയാണ്. ഈ എക്സാമിന്റെ റിസൾട്ട് ഈ എക്സാം കഴിഞ്ഞിട്ടില്ല, അപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ഏപ്രിൽ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവുക. ഓക്കെ, ഏപ്രിൽ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവുക. പേഴ്സൻറ്റേജ് ആണോ ഇപ്രാവശ്യം ഉണ്ടാവുക? ഒന്നിലധികം ഷിഫ്റ്റുകളിൽ പേപ്പർ ടു നടക്കുന്ന സബ്ജക്റ്റിനൊക്കെ എല്ലാ പ്രാവശ്യം പേഴ്സൻറ്റേജിലാണ് ഉണ്ടാവുക കേട്ടോ, എല്ലാ പ്രാവശ്യം പേഴ്സൻറ്റേജിലാണ് ഉണ്ടാവുക. ഓക്കെ, മാർക്ക് എക്സാക്ട് മാർക്ക് നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഏകദേശം റേഞ്ചേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മോർ ഡൗട്ട്സ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫോർ മോർ ഡീറ്റെയിൽസ് ഫോർ തിങ്സ് വിൽ ബി പോസ്റ്റിംഗ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൊമേഴ്സിന്റെ കട്ട് ഓഫ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, അത് പേഴ്സൻറ്റേജിലാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 170 ഉണ്ടായിരുന്ന സമയത്താണ് കൊമേഴ്സിൽ ജെആർഎഫ് കിട്ടിയത്. 170, അപ്പം 170 180 ഒക്കെയാണ് ഒരു ജെആർഎഫിന്റെ. ഓക്കെ, യാ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ റിമൈൻഡ് ചെയ്യാം, വി വിൽ ബി ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. നെറ്റ് കിട്ടാൻ എത്ര വേണം? ഞാൻ പറഞ്ഞല്ലോ, 150 മുതൽ 170 വരെയാണ് നോർമലി നെറ്റിന്. ജെ ആർ എഫിന് അതിനേക്കാളേറെ ഒരു 10 മുതൽ 20 മാർക്ക് വരെ കൂടാൻ സാധിക്കും. ഓക്കെ, സോ സി യു അഗെയിൻ. പറ്റാവുന്നത്ര ആളുകളൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വിൽ സി യു അഗെയിൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ.